എന്ന വരിയിൽ നോക്കൂ, ഇതിൻ്റെ പുറത്ത് ഉള്ളതായ തൊണ്ട ഇളക്കിയെടുക്കുക. ഈ തൊണ്ട ചകിരിയും ചോറും മാത്രമാണ്. ഇത് ഇളക്കി എടുത്തെങ്കിൽ മാത്രമേ അകത്തോഴിക്ക് പ്രവേശിച്ച് അകത്തുള്ള നല്ലതിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലതിനെ കണ്ടെത്തണമെങ്കിൽ, നമ്മൾ യഥാർത്ഥ നേട്ടത്തെ കൈവരിക്കണമെങ്കിൽ, അതിനു മുൻപ് നമ്മുടെ മുൻപിലേക്ക് വരുന്ന വില കുറഞ്ഞ, കനം കുറഞ്ഞ, പൊള്ളയായ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞ് നമ്മൾ മുന്നേറണം. എപ്പോഴും ആത്മീയമായ ശ്രേഷ്ഠമായ ഒരു നേട്ടം കൈവരിക്കുന്നതിന് മുൻപ് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുവാൻ നമ്മുടെ ചിന്തയും ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെയും ഒക്കെ വ്യതിയേൽപ്പിച്ച് കളയുവാൻ പിശാച പല കാര്യങ്ങളും കൊണ്ടുവരും. അതൊന്നെങ്കിൽ ഒരു ലോകത്തിൻ്റെ സുഖമെന്ന നിലയിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായ ബന്ധമെന്ന നിലയിലാവാം, ഏതെങ്കിലും പാപസുഖം എന്ന നിലയിലാവാം. ഏത് നിലയിലായാലും നമ്മളെക്കുറിച്ച് ശ്രേഷ്ഠമായ ലക്ഷ്യം നേടുന്നതിന് തടസ്സമായി നമ്മൾ മുൻപിൽ കൊണ്ടുവരുന്ന വളരെ പൊള്ളയായ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞ് മുന്നേറിയെങ്കിൽ മാത്രമേ നമുക്ക് ശ്രേഷ്ഠമായതിനെ പാലിക്കാൻ കഴിയുള്ളൂ. പാടാനുള്ള കഴിവ്, എഴുതാനുള്ളതായ കഴിവ്, ഭാഷയുടെ കഴിവ്, പ്രസംഗിപ്പാനുള്ളതായ കഴിവ്, മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുവാനുള്ള കഴിവ്, ചിലപ്പോൾ പാട്ടിൽ എഴുതാനുള്ള കഴിവ്, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നാം ഏറ്റവും നല്ലതിനായിട്ട് ചിലവഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിനായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ നാട്ടിൽ വളരെ സുവിശേഷ രംഗത്ത് ഉപയോഗിക്കപ്പെട്ടൊരു വ്യക്തിയാണ് ജെ വി പീറ്റർ എന്ന് പറയും. തമിഴ്നാട് സ്വദേശിയാണ്. കേരളത്തിൽ നിന്ന് താമസിച്ച് സുവിശേഷ രംഗത്തിൽ നല്ല മുന്നേറ്റം നടത്തി. താൻ പാട്ടുകൾ ആദ്യകാലത്ത് സിനിമയ്ക്ക് വേണ്ടി പിന്നണി ഗായകൻ എഴുതിയ വ്യക്തിയായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ താൻ തീരുമാനിച്ചു, ഇനി എൻ്റെ ശബ്ദം കർത്താവിന്, ഇനി എൻ്റെ താലന്തുകൾ കർത്താവിന് എന്ന് താൻ തീരുമാനിച്ചു. താൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും തൻ്റെ ഉപകരണങ്ങൾ സിനിമയ്ക്ക് വേണ്ടി പാടാനോ പാട്ടെഴുതാനോ താൻ പോയിട്ടില്ല. തന്നെ അതിനുള്ളതായ ക്ഷണം ലഭിച്ചു. അതിനുള്ളതായ ചോദ്യം തൻ്റെ നേരെ ഉണ്ടായി, ഇനി സെക്യുലർ സിനിമ താങ്കളെ ക്ഷണിച്ചാൽ താങ്കൾ പോകുമോ? തൻ്റെ മറുപടി, 100,000 രൂപ ഫീസ് കിട്ടിയാലും ഞാൻ പോകുകയില്ല, അല്ല 10,00,000 കിട്ടിയാലും പോകുകയില്ല എന്നായിരുന്നു. താൻ ഒന്നും കൂടെ പറഞ്ഞു, 100 കോടി രൂപ തന്നാലും സെക്യുലർ സിനിമാക്കാർക്ക് എന്നെ കിട്ടുകയില്ല. താൻ അന്ന് മുതൽ തൻ്റെ പാട്ടെഴുതാനുള്ളതായ കഴിവും സംഗീത വിജ്ഞാനം മുഴുവനും ദൈവവേലയ്ക്കായി ചെലവിടിച്ച്, നിങ്ങൾ പലരും പാട്ടുകൾ സി ഡി കേട്ടിട്ടുണ്ടാവും, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ, ബാക്കിയെന്താ എണ്ണമില്ലാത്ത ആ ഒരിക്കൽ താൻ രക്ഷിക്കപ്പെട്ട ശേഷം തന്നെ ഒരു വ്യക്തി കൊല്ലുവാനായി തോക്ക് ചൂണ്ടി. ആ കാഞ്ചി ഒന്ന് വലിച്ചിരുന്നെങ്കിൽ തന്നെ ജീവൻ പോകുമായിരുന്നു. എന്നാൽ അവിടെ ധൈര്യത്തോടെ നിന്ന് കർത്താവിൽ ആശ്രയിച്ച് വിടുതൽ പ്രാപിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയതായ ഒരു ഗാനമാണത്. അങ്ങനെ ഗാനങ്ങൾ എഴുതി സുവിശേഷം അറിയിച്ച് കേരളത്തിൽ അങ്ങോളം അങ്ങനെ 10 ആണ്ടുകൾ ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരാൾക്ക് പാടാനോ പാട്ടുകൾ എഴുതാനോ സംഗീതങ്ങൾ വായിക്കാനോ ഉള്ള കഴിവുകൾ ദൈവത്തിനായി പ്രയോജനപ്പെടുത്താൻ തുടങ്ങുമ്പോൾ തൊണ്ടാണ് ആദ്യം മുമ്പേ വരുന്നത്. സിനിമയോ ലോകപ്രകാരത പാടാൻ കഴിവുകളോ ലോകത്തിലെ പ്രശംസകളോ ഒക്കെ വെറും പൊള്ളയായ കാര്യങ്ങളാണ്. ചകിരിക്കും തൊണ്ടിനും ഒക്കെ തുല്യമായ കാര്യങ്ങളാണ്. അവയെ നാം തള്ളിക്കളഞ്ഞിട്ട് മുൻപോട്ട് പോകണം. പലപ്പോഴും അലസ മനോഭാവം വളരെ നമ്മളെ പുറകോട്ട് വലിക്കും. ഇന്ന് പല കുട്ടികളെയും ബാധിച്ചിരിക്കുന്ന ഒന്നാണ്, ദൈവം നല്ല കഴിവുകൾ കൊടുത്തിരുന്നാലും അവർ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാൻ മനസ്സ് വയ്ക്കാതെ തങ്ങൾക്ക് ചില ലിമിറ്റേഷൻസ് വയ്ക്കും. ഓ, ഞാൻ ഇവിടം വരവേ പോകുന്നുള്ളൂ, ഞാൻ ഇത്രയുമേ പ്രവർത്തിക്കുന്നുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ പാടുകയുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ സാക്ഷിക്കുകയുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ ആരാധിക്കുകയുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ പഠിക്കുകയുള്ളൂ, ഞാൻ ഇത്രത്തോളമേ ദൈവവേലയിൽ വ്യാപൃതനാകുകയുള്ളൂ, സുവിശേഷ വേലക്കാരോട് ഞാൻ ഇത്ര മാത്രം അടുക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ നമുക്കുള്ള തന്നെ ചില പരിധി നിശ്ചയിച്ച് അലസരായി ദൈവം തന്ന വിലപ്പെട്ട കഴിവുകൾ കളയാറുണ്ട്. ചില മതപിതുക്കന്മാർ പോലും അവരുടെ നിലപാടുകൾ കുട്ടികളുടെ അലസതയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധമായി തീരാറുള്ളത് ദുഃഖകരമാണ്. ചില കുട്ടികൾക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ടെങ്കിലും വേണ്ടവിധം പഠിക്കുകയില്ല. എങ്കിലും അവർക്ക് ചിലപ്പോൾ പരീക്ഷയുടെ തൊട്ട് മുമ്പ് ഒന്നോ രണ്ടോ ദിവസങ്ങളോ ആഴ്ചകളോ ഉത്സാഹിച്ചാൽ നല്ല മാർക്ക് കിട്ടും. ചില മാതാപിതാക്കന്മാർ എന്താണ് പറയുന്നത് അറിയാമോ? പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ് 2 ദിവസമേ അവൻ പഠിച്ചുള്ളൂ, എങ്കിലും അവന് കണ്ടില്ലേ എത്ര മാർക്ക് കിട്ടിയത്, തങ്ങളുടെ മകൻ വലിയ മിടുക്കനാണ് എന്ന നിലയിലായിരിക്കും പറയും. തിരിച്ച് അവൻ്റെ അലസതയ്ക്ക്
അതൊരു വളം വയ്ക്കലാണ്. കൊച്ച് മികച്ച കഴിവുകളുള്ള പലരും അലംഭാവം മൂലം തങ്ങൾക്കെത്താവുന്ന ഉയരങ്ങൾ എത്തുന്നില്ല. ഇത്രയൊക്കെ മതി എന്ന് അവർ വയ്ക്കുന്നതിനാൽ അവരെക്കാൾ കഴിവ് കുറഞ്ഞവർ അവരുടെ തലയിൽ ചവിട്ടി ഉന്നത ശ്രേണികളിൽ എത്തിച്ചേരുമ്പോൾ അവർ പിന്നീട് പശ്ചാത്തപിക്കും, ഞാനൊന്ന് ഉത്സാഹിച്ചിരുന്നെങ്കിൽ ഇവരെക്കാളും ഒക്കെ മെച്ചപ്പെട്ട സ്ഥാനം എത്താൻ കഴിയുമായിരുന്നല്ലോ എന്ന്. ദുഃഖിച്ചിട്ട് കാര്യമില്ല, അവസരങ്ങൾ ചിറകടിച്ച് പറന്നകന്നു പോയി കഴിഞ്ഞിട്ട് പശ്ചാത്തപിച്ചിട്ട് പ്രയോജനമില്ല. നമുക്ക് നമ്മുടെ മുൻപിൽ മെച്ചപ്പെട്ട ലക്ഷ്യങ്ങളുള്ളപ്പോൾ വെറും നിരർത്ഥകമായ കാര്യങ്ങളിലൂടെ നമ്മുടെ സമയങ്ങളെ പാഴാക്കി കളയാനായിട്ട് പാടില്ല. നാം പ്രതികൂല അനുഭവങ്ങളെ തരണം ചെയ്യുവാൻ സ്വയം ബലപ്പെടുത്തുക. നോക്കൂ, ഈ തൊണ്ട് കളഞ്ഞിട്ട് അകത്തോട്ട് കടന്നാൽ പിന്നെ വരുന്നത് ഒരു ചിരട്ടയാണ്. തൊണ്ടിനേക്കാളൊക്കെ എത്രയോ കട്ടിയുള്ളതാണ്. പക്ഷേ ആ ചിരട്ടയും പൊട്ടിച്ചകത്തോട്ട് കടന്നെങ്കിലേ മെച്ചപ്പെട്ടതിനെ കണ്ടെത്തുവാനാണ് സാധിക്കുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നല്ല കാര്യങ്ങൾക്കായി മുന്നിട്ടിറങ്ങുമ്പോൾ പ്രതികൂല അനുഭവങ്ങളുടെ, പരാജയങ്ങളുടെ, എതിർപ്പുകളുടെ, തെറ്റിദ്ധാരണകളുടെ, ദുർവ്യാഖ്യാനങ്ങളുടെ, നിരുത്സാഹപ്പെടുത്തലുകളുടെയൊക്കെ ഒരു വലിയ നീണ്ട നിര തന്നെ വരും. എന്നാൽ നാം ഒരു കാര്യം ചെയ്യണം, പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ നാം നമ്മളെ സ്വയം ബലപ്പെടുത്തണം. ചില പഠനത്തിലായിരിക്കാം നമുക്ക് പരാജയങ്ങൾ വരുന്നത്. ചിലർ ഒറ്റ തോൽവി കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യുന്നതായ കുട്ടികളെ കണ്ടിട്ടുണ്ട്. 10-ാം ക്ലാസ്സിൽ തോറ്റുപോയി, അതുകൊണ്ടങ്ങ് ചത്ത് കളയാം. 10-ാം ക്ലാസ്സിലും തോറ്റുകൊണ്ട് ലോകം അവസാനിച്ചോ? ഇല്ല. അല്ലെങ്കിൽ നഴ്സിങ്ങിനോ അല്ലെങ്കിൽ ആ എഞ്ചിനീയറിങ്ങിനോ ആദ്യത്തെ സെമസ്റ്ററിൽ അല്പം അറേഴ്സ് വന്നെന്ന് വിചാരിച്ച് ലോകം അവസാനിച്ചില്ല. പക്ഷേ ചിലർക്ക് അത്രയും മതി. കാരണം അവർക്ക് തോൽവികളെയോ പരാജയങ്ങളെയോ തരണം ചെയ്യാൻ സ്വയം ബലപ്പെടുത്തുവാൻ കഴിയാതെ പോകുന്നു. ഒരു 20 വർഷത്തിന് മുൻപ് എനിക്ക് കിട്ടിയ ഒരു ലെറ്ററാണ് ഞാൻ ഇത്രയും നാൾ സൂക്ഷിച്ചു വെച്ചു. ഒന്ന് കാശിന് തോന്നും അല്ലേ? എന്താണ് ഇത്ര പ്രത്യേകത? സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കും പരിചയമുള്ളൊരു പെൺകുട്ടി. ഞാൻ അവിടുന്ന് മാറിപ്പോയ ശേഷം, വർഷങ്ങൾക്ക് ശേഷം, അവളൊരു നേഴ്സിങ്ങിന് ചേർന്നു, BSc നേഴ്സിങ്ങിന്. പക്ഷേ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ തോറ്റുപോയി. അന്ന് എനിക്ക് എഴുതിയ ഒരു എഴുത്താണ്, ഞാനത് വായിച്ചേപ്പിക്കാം. ഞാൻ റീവാലുവേഷന് കൊടുക്കുന്നുണ്ട്. സകലവും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവം എനിക്കായി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ഇനിയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അല്പകാലത്തേക്ക് മാത്രം എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു, ഇനിയും എൻ്റെ ദൈവം എന്നെ മഹാകരുണയോടെ ചേർത്തുകൊള്ളൂ എന്ന് ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം എന്നെ വിശ്വസ്തയോടെ താഴ്ത്തിയിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ആദിത്യ സെമസ്റ്റർ തോറ്റ ഒരു കുട്ടിയുടെ മാനസിക നില എഴുതിയ വാക്കുകളാണ്. നോക്കുക, ഇത് ദൈവം എന്നെ താഴ്ത്താനായിട്ട് അനുവദിച്ചതാണ്. ദൈവം വിശ്വസ്തയോടെ താഴ്ത്തി, അത് ഞാൻ നിഗളിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ദൈവസ്ഥാനത്തിൽ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു, ഇനിയും ഞാൻ എഴുതുന്നു, ദൈവം എനിക്ക് വിജയം തരും. ശ്രദ്ധിക്കുക, തോൽവി നമുക്ക് ഏതെങ്കിലും രംഗത്ത് സംഭവിച്ചാൽ അത് അതിൻ്റെ അർത്ഥം ഒരിക്കലും ജയിക്കുകയില്ല എന്നല്ല, പിന്നെയോ ജയം അല്പം വൈകും എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് തോറ്റു എന്ന് കരുതി പിന്മാറിപ്പോകാതെ, അതുകൊണ്ടെല്ലാം തീർന്നു എന്ന് കരുതാതെ പരിശ്രമിക്കുക. ജയം അകലെയാണെന്നേ ഉള്ളൂ, ജയം കൈപ്പിടിയിൽ എത്തിച്ചേരും. ഈ ചിരട്ട കഠിനമായ ഉള്ള ഈ ചിരട്ടയെ പൊട്ടിച്ച് അകത്തോട്ട് കടന്നാൽ ഇതിൻ്റെ ഏറ്റവും തേങ്ങയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ നമുക്ക് ഒരു ശരിയായ ദർശനം ഉണ്ടാകും. കട്ടിയായ അനുഭവങ്ങളുടെ തൊട്ടപ്പുറത്ത് നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ടതുണ്ട് എന്നുള്ളതായ ദർശനം നമുക്കുണ്ടാകണം. വിഷൻ, ടെലിവിഷൻ, ടെലിവിഷൻ കാണുന്നതിനോട് യോജിപ്പില്ല. പക്ഷേ എല്ലാവർക്കും ടെലിവിഷൻ ഉണ്ടായിരിക്കണം. ഒന്നുകൂടെ, എല്ലാവർക്കും ടെലിവിഷൻ ഉണ്ടായിരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ടെലി എന്നുള്ളത് ഒരു ഗ്രീക്ക് വാക്കാണ്. അതിനർത്ഥം ദൂരെ. കാണാനായി എന്നർത്ഥമുള്ള ലാറ്റിൻ വാക്കുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്താൻ ടെലിവിഷൻ എന്നതായ വാക്കുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒന്നിച്ചർത്ഥം ദൂരെ കാഴ്ച എന്നാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ദൂരക്കാഴ്ച വേണം, ദൂരവേ ഒരു ദർശനം. അതെ, ഈ താൽക്കാലികമായ തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ, ഈ ലോകത്തിൻ്റെ ഇൻപങ്ങൾ ഒക്കെ അപ്പുറത്ത് ഞാൻ ഇത് അതിജീവിച്ചാൽ, ജയിച്ചാൽ എനിക്ക് ഏറ്റവും മെച്ചമായത് തൊട്ടടുത്തുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, വിഷൻ ഉണ്ടാകണം. ഏറ്റവും പ്രധാനം വിഷനിൽ നിന്നാണ് ഹോപ്പിലെത്തിച്ചേരുന്നത്. വിഷൻ ഇല്ലെങ്കിൽ നാം ഹോപ്പ്ലെസ് ആയിത്തീരും. വിതൗട്ട് വിഷൻ ദെർ ഇസ് നോട്ട് ഡിറക്ഷൻ. നമുക്കൊരു ശരിയായ ദർശനമില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെയും പ്രവർത്തനങ്ങളും നാം ദിശാബോധമില്ലാത്ത നിലയിലായി പോകും. ദർശനമാണ് നമുക്കൊരു ദിശാബോധം നൽകുന്നത്. വിതൗട്ട് ഡയറക്ഷൻ ദെർ ഇസ് നോ പർപ്പസ്. വിതൗട്ട് പർപ്പസ് ദെർ ഇസ് നോ ടാർഗറ്റ്സ്.
ചിലർക്ക് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, വല്യപ്പൻ്റെ വണ്ടി പോലെ തള്ളി ചെല്ലുന്നിടത്ത് ചെല്ലട്ടെ, ചെല്ലപ്പം ചെല്ലട്ടെ, അത്രയേ ഉള്ളൂ. ഞാനങ്ങ് പഠിക്കുന്നു, ഞാനങ്ങ് പ്രവർത്തിക്കുന്നു, ഒക്കുന്നു ഒക്കട്ടെ, ഒരു കാരണവശാലും അങ്ങനെയല്ല. നമുക്കൊരു ടാർജറ്റ് വേണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന നിലയിൽ എത്തിച്ചേരും, ഞാൻ ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കും, എൻ്റെ ജീവിതം കൊണ്ട് ഇന്നിന്ന കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കും എന്ന ഒരു ലക്ഷ്യം വെച്ച് മുന്നേറാൻ കഴിയണം. വിതൗട്ട് ടാർജസ് ദേർ ഇസ് പ്രയോറിറ്റീസ്. ചിലർക്ക് പ്രയോറിറ്റീസ് ഒന്നുമില്ല, മുൻഗണനാക്രമമൊന്നുമില്ല. ആദ്യം അത് എക്സ് ആയാലും വേണ്ടില്ല, വൈ ആയാലും വേണ്ടില്ല എന്നാണ്. അങ്ങനെയല്ല, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം, ഏറ്റവും ഒടുവിൽ ഏതിന് പ്രാധാന്യം കൊടുക്കണം, ആദ്യം ഏത് നേടിയെടുക്കണം, അത് കഴിഞ്ഞ് എന്ത് നേടിയെടുക്കണം. അതുകൊണ്ടാണ് പലരും വിദ്യാഭ്യാസ രംഗത്തും ജീവിതത്തിലും പരാജയങ്ങൾ വരുന്നത്. അവർക്കൊരു മുൻഗണനാക്രമമില്ല. ജീവിതത്തിന് മുൻഗണനാക്രമം വേണം. ആ മുൻഗണനാക്രമം നമുക്ക് ആ ലക്ഷ്യത്തിൽ നിന്നാണ് വരുന്നത്. വിതൗട്ട് പ്രയോറിറ്റീസ് ദേർ ഇസ് നോ പ്ലാൻ. മുൻഗണനാക്രമം ഇല്ലാത്ത ഒരു വ്യക്തിയെ കാണുന്നുവോ അവന് ജീവിതത്തിൽ പ്ലാനൊന്നുമില്ല. പ്രത്യേകമായ ഒരു പദ്ധതി അനുസരിച്ച് ജീവിതം മുൻപോട്ട് പോകുന്നില്ല. വിതൗട്ട് പ്ലാൻ ദേർ ഇസ് നോ ഹോപ്പ്. പ്ലാൻ ഇല്ലാത്തൊരു മനുഷ്യനെ കുറിച്ച് പ്രതീക്ഷിക്കാൻ വകയില്ല, അവന് പ്രത്യേക ഒരു ആശയം മുൻപിൽ ശേഷിക്കുന്നില്ല. പ്ലാൻ ഉള്ളവന് എപ്പോഴും ഒരു ഹോപ്പുണ്ട്, ഞാൻ ഈ പ്ലാൻ അനുസരിച്ച് പ്രവർത്തിച്ച് അതെ ഞാൻ നിരന്തരമായി പരിശ്രമിച്ച് ലക്ഷ്യത്തെത്തിച്ചേരും. പരിശ്രമമാണ് ഏറ്റവും പ്രധാനം, നിരന്തര പരിശ്രമം. പരിശ്രമം നിർത്തിവെക്കാത്തവനെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ല. അവൻ ഒന്ന് തോറ്റേക്കാം, രണ്ടാമതും തോറ്റേക്കാം, പിന്നെയും പരിശ്രമിക്കും, മൂന്നാമതും തോറ്റേക്കാം, പക്ഷേ അവനെ എന്നേക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അവനൊരു നാൾ വിജയം നേടിയെടുക്കും. നമുക്ക് ശരിയായൊരു വിഷൻ വേണം. വിഷനേറ്റ തരത്തിലുള്ളതായ നമ്മുടെ ജീവിതത്തെ നാം ദിശയിലേക്ക് തിരിച്ചുവിടണം. നാം ദിശയിൽ തിരിച്ചുവിടുന്നവരായാൽ നമുക്ക് ശരിയായൊരു ലക്ഷ്യമുണ്ടാകും. നമുക്കൊരു ശരിയായ ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾക്ക് മുൻഗണനാക്രമമുണ്ടാകും. മുൻഗണനാക്രമം ഉള്ളവർക്ക് ജീവിതത്തിന് എല്ലാവരും പ്ലാനിങ് ഉണ്ടാവും. പ്ലാനിങ് ഉള്ളവൻ ലക്ഷ്യത്തിലെത്തി, അവൻ ഒരു ലക്ഷ്യത്തിലെത്തും എന്നുള്ളതായ ഹോപ്പും അത് കൈപ്പിൽ ഒഴുക്കുന്ന അനുഭവം ഉണ്ടാകും. ഒരു കാരണവശാലും ഇറങ്ങിപ്പുറപ്പെടുന്ന കാര്യങ്ങളിൽ നാം വിട്ടുകളയാൻ പാടില്ല. നെവർ ഗിവ് അപ്പ്. നാം എന്ത് പ്രശ്നങ്ങൾ, മാനസികമായ ക്ലേശങ്ങൾ, തള്ളിക്കളലുകൾ, വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ആക്ഷേപങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ എന്ത് ജീവിതത്തിൽ വന്നാലും ഒരു കാരണവശാലും ഞാൻ വിട്ടുകളയും തീരുമാനിക്കരുത്. എന്ത് വന്നാലും വിടുകയില്ല എന്നുള്ള തീരുമാനം വേണം. കാരണം നമ്മളോട് മനുഷ്യരെ എങ്ങനെ പെരുമാറിയാലും നമ്മുടെ മൂല്യം ഒരു നാളും കുറഞ്ഞു പോകുന്നില്ല. ഓരോരുത്തർക്കും ദൈവം ഒരു മൂല്യം ഇട്ടിട്ടുണ്ട്. ആ മൂല്യത്തെ ഇല്ലായ്മയാക്കുവാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല. നോക്കൂ, ഇതൊരു 1000 രൂപ നോട്ടിൻ്റെ ഒരു ഫോട്ടോ. ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. 1000 1 രൂപയെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. 2 ആക്കാമെങ്കിൽ 2500 കിട്ടും. നമുക്ക് എന്തെല്ലാം സാധനം വാങ്ങാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. ഈ 1000 രൂപ മൂല്യമുള്ളതായ ഒരു പേപ്പർ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഈ 1000 രൂപയുടെ ഒരു പേപ്പർ എങ്ങനെ കൈകാര്യം ചെയ്താലും അതിന് മൂല്യം കുറയുന്നില്ല. ഇത് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയാലും അതിൻ്റെ മൂല്യത്തിന് കുറവില്ല. ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് അതൊരു നോട്ടായാലും നിവർത്ത് നിങ്ങൾ കൊടുത്താലും അതിൻ്റെ സാധനം നിങ്ങൾക്ക് കടയിൽ കിട്ടും. അത് തറയിട്ട് ചവിട്ടി കൂട്ടിയാലും ചെളി പറ്റിയാലും അതിനൊരിക്കലും മൂല്യത്തിന് കുറവ് വരുന്നില്ല. അതിന് കൊടുത്താൽ പണം കിട്ടും. കീറൽ സംഭവിച്ചാലും ബാങ്ക് മാറിക്കൊടുക്കാൻ സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം മൂല്യത്ത് ഒരു കുറവും വരുന്നില്ല എങ്ങനെ പെരുമാറിയാലും. ജീവിതത്തിൽ പ്രതികൂല അനുഭവങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എതിരുകൾ, ജീവിത ലക്ഷ്യത്തിനെതിരെ ഉള്ളതായ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം വിട്ടുകളയില്ല എന്നൊരു തീരുമാനമെടുത്താൽ മതി. ഞാൻ നിർത്തുകയില്ല, വിട്ടുകളയില്ല, പിന്മാറുകയില്ല എന്നൊരു തീരുമാനമെടുത്താൽ നമുക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയും. ചിലപ്പോൾ നമ്മൾ തളർന്നു പോയിന്നവരാം, ചിലപ്പോൾ ക്ഷീണിച്ചു പോയിന്നവരാം. പക്ഷേ എവിടെ ക്ഷീണിക്കുന്നുവോ കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒരു കൃപ കിട്ടും. നമുക്കെല്ലാം പരിചിതമായ ഒരു പാട്ട് എല്ലാവർക്കും ചേർന്നത് പാടാം. തളർന്നു പോയ നേരത്തിലെല്ലാം കൃപയല്ലോ ഇത്, തളർന്നു പോയ നേരത്തിലെല്ലാം എന്നിൽ ആവസിച്ച കൃപ. കരങ്ങൾ ശക്തമായി ഒളിച്ചത് പാടിയാട്ടെ. കൃപയല്ലോ കൃപയല്ലോ മാറാത്ത നല്ല കൃപയല്ലോ കൃപയല്ലോ.
തളർന്ന ലക്ഷ്യം വിട്ടുകളയാത്തവർക്ക് ദൈവം കൃപ നൽകുകയും അവർ ലക്ഷ്യം പ്രാപിക്കുകയും ചെയ്യും. നമ്മൾ തളർന്നും നിരാശപ്പെട്ട് വരുമ്പോൾ ആത്മഹത്യ ചിന്ത മാനസികമായൊരു വലിയ പ്രശ്നം തന്നെയാണ്. ആത്മഹത്യയുടെ തോത് കേരളത്തിൽ വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? മാനസികമായ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. ജീവിതത്തിൽ എതിർപ്പുകൾ, ലക്ഷ്യങ്ങൾ സാധിക്കാൻ പരാജയങ്ങൾ വരുമ്പോൾ ഉടനെ ഒരു ആത്മഹത്യാ ചിന്ത വന്നുപോയി എന്ന് കരുതി അതൊരു അയോഗ്യതയല്ല. മഹാന്മാരായ പലരും അവരുടെ ജീവിതത്തിൻ്റെ കടുത്ത പ്രതിസന്ധിയിൽ ആത്മഹത്യ ചിന്തിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് പേര് പറയാനുണ്ട്, കേവലം 3 പേര് മാത്രം ഞാൻ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കും ഇവരൊക്കെ ഇങ്ങനെയായി തീർന്നോ എന്ന്. KP കേശവമേനോൻ നിങ്ങൾക്കറിയാം ആരാണെന്ന്. അദ്ദേഹം 1-ലധികം തവണ ആത്മഹത്യ ചെയ്യാൻ ഒരുമ്പിട്ടിട്ടുണ്ടെന്നാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ആരാ? ലോകമറിയുന്ന ഒരു എംപററാണ്. ലോകം വെട്ടിപ്പിടിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു യുദ്ധവീരനാണ്. മഹായുദ്ധങ്ങളുടെ നെടുനായകത്വം വഹിച്ചവനാ. താനും 14-ാം വയസ്സിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. ആനി ബസന്റ് നമുക്കറിയാം, ഇന്ത്യയിൽ കുടുംബ പ്രശ്ന നിമിത്തം മരിക്കാനൊരുങ്ങിയ വ്യക്തിയാണ്. ഇവരൊക്കെ ഇന്ത്യയിലും ലോകത്തിലും പ്രശസ്തരായും ശക്തന്മാരായും അറിയപ്പെട്ട ആളുകളാണ്. അവർ പോലും അവരുടെ ജീവിതത്തിൻ്റെ ഒരിക്കൽ ഒരു ഘട്ടത്തിലല്ലെങ്കിൽ വേറൊരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യണം ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ ചെയ്തില്ല. നിരാശ എന്ന കടമ്പയെ മറികടന്നതിനാൽ ഇവർക്കെല്ലാം ലോകത്തിൽ നേട്ടങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് കഴിഞ്ഞു. നാം നിരാശ എന്ന കടമ്പയെ മറികടക്കുവാൻ ദൈവകൃപ വാങ്ങിച്ചാൽ, അതിനുള്ള ഇച്ഛാശക്തി കാണിച്ചാൽ, നമുക്കും ഒരു സമയത്ത് പരാജയവും നിരാശാചിന്തകളും വന്നതായ സ്ഥാനത്ത് നമുക്ക് മറ്റുള്ളവർ മുൻപാകെ അഭിനന്ദനീയമായ നില കാഴ്ചവെക്കാനായിട്ട് കഴിയും. നിരാശയെ പ്രത്യാശയാക്കി മാറ്റി നേട്ടങ്ങൾ കൈവരിച്ചൊരു പട്ടിക ധാരാളമുണ്ട്. അതിൽ ചിലത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അവരുടെയൊക്കെയും ജീവിതത്തിൽ അതേ ലോകത്തിൽ ആർക്കും ഉണ്ടാകാത്ത തരത്തിലുള്ള നിരാശയ്ക്കുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 1, ജെസീക്ക എന്ന് പറയും. ജെസീക്ക, നോക്കൂ, ഈ ഒരു പടം നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൊച്ചു പ്രായത്തിൽ ഉള്ളതായ പടം ഇവിടെ ഉണ്ട്. എന്താണ് തകരാറെന്ന് ചോദിച്ചാൽ, ജനിച്ചപ്പോഴേ 2 കൈയും ഇല്ല. ഒരു പെൺകുട്ടിയാണ് ജനിച്ചപ്പോഴേ 2 കൈയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എങ്ങനെയിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ കുട്ടി 2 കൈയും ഇല്ലെങ്കിലും ജീവിക്കുവാൻ തീരുമാനിച്ചു. കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി കാലുകൊണ്ട് ചെയ്യാൻ അഭ്യസിക്കാൻ തുടങ്ങി. അങ്ങനെ കാലുകൊണ്ട് ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങൾ കളിക്കാൻ തുടങ്ങി. കാലുകൊണ്ട് മുടി ചെയ്യാനായിട്ട് തുടങ്ങി. കാലുകൊണ്ട് എഴുതുവാൻ വേണ്ടി അഭ്യസിച്ചു. വളർന്നു വന്നപ്പോൾ കരാട്ട പഠിച്ചു, ബ്ലാക്ക് ബെൽറ്റ് നേടി. അവളുടെ കരാട്ട പ്രകടനത്തിൽ കാലുകൊണ്ട് എതിരാളികളെ നിഷ്പ്രയാസം തടുക്കുവാൻ കഴിയുമായിരുന്നു. 2 കൈകളുമില്ല, കാലിൻ്റെ പ്രയോഗം. 2 കൈകളുമില്ലെങ്കിലും നൃത്തം ചെയ്യാൻ പഠിച്ചു 12-ാമത്തെ വയസ്സിൽ. അത് കഴിഞ്ഞ് പഠനത്തിലും പിന്നോക്കം പോയില്ല. സ്കൂളിൽ ഉയർന്ന മാർക്ക് വാങ്ങി, സൈക്കോളജിയിൽ ബിരുദം നേടി. അതിനുശേഷം ഡ്രൈവിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. 2 കൈകളുമില്ലെങ്കിലും കാറ് ഡ്രൈവ് ചെയ്തു പഠിച്ചു. നന്നായി ഡ്രൈവ് ചെയ്യുന്ന, പരിശ്രമത്തിനും നന്നായി ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവറായിട്ട് മാറി. കാറ് ഡ്രൈവ് ചെയ്യുന്നതിലൂടെ തൃപ്തിപ്പെട്ടില്ല. ഈ കാലുകൊണ്ട് കാല് ഡ്രൈവ് ചെയ്യുന്നത് പോലെ കാലുകൊണ്ട് എന്തുകൊണ്ട് ഒരു വിമാനം പറത്തിക്കൂടാന്ന് ഇവിടെ ചിന്തിച്ചു. കാലുകൊണ്ട് വിമാനം പറപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ലൈസൻസി എന്ന പേര് നേടിയെടുത്തു. കാലുകൊണ്ട് വിമാനം പറത്താൻ ലൈസൻസ് നേടിയ ലോകത്തിലെ ആദ്യത്തെ വ്യക്തി എന്നുള്ളതായ പേര് നേടിയെടുത്തു. ആ ജെസീക്ക എന്ന പെൺകുട്ടിയുടെ ഈ തരത്തിലുള്ളതായ നിരന്തര പരിശ്രമവും നേട്ടം നിമിത്തം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നിന്ന് ഇമ്പോസിബിൾ എന്നുള്ള വാക്ക് നീക്കം ചെയ്യാൻ വരെ ഒരു ആലോചനയുണ്ട് പോലും. ഈ 2 കൈകളില്ലാത്ത പെൺകുട്ടി കേവലം കാലുപയോഗിച്ച് വിമാനം വരെ പറത്തിയ സ്ഥിതിക്ക് ഇനി ഇമ്പോസിബിൾ എന്നുള്ള വാക്ക് ഡിക്ഷണറിയിൽ കൊടുത്തിട്ട് അർത്ഥമില്ല എന്ന് ചിന്തിക്കത്തക്ക നിലയിലെത്തി.
ഒരു ജീവിതത്തിൻ്റെ പ്രതികൂല അനുഭവങ്ങളെ ഇച്ഛാശക്തിയോടെ തരണം ചെയ്യുവാൻ തീരുമാനിച്ചതിലൂടെ ഉണ്ടായ ഒരു കാര്യമാണ്. മുമ്പേ സാക്ഷ്യം പറഞ്ഞ ബ്രദർ ജോഷി ഒരു പേര് പറഞ്ഞു. എന്താണ് പേര്? സിദ്ദിജില്ലല്ലേ. ആ നിക് ഉജിസിക് എന്ന ഒരു പയ്യൻ, അല്ലെങ്കിൽ നിക്കി എന്നാണ് ചുരുക്കപ്പേര്. ആസ്ട്രേലിയയിലാണ് ജനിച്ചത്. ജനിച്ചപ്പോൾ ഈ രണ്ട് കൈയുമില്ല, രണ്ട് കാലുമില്ല. ഊഹിക്കാമോ? ജനിച്ചപ്പോഴേ രണ്ട് കൈയുമില്ല, രണ്ട് കാലുമില്ല, അങ്ങനെയാണ് ജനിച്ചത്. ഈ രണ്ട് കൈയും രണ്ട് കാലുമില്ലാത്തൊരു വ്യക്തിയുടെ അവസ്ഥ എത്ര ശോചനീയമായ നിലയിലായിരിക്കും. എന്നാൽ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന വിസ്മയങ്ങളിലൊന്നായി മാറുവാൻ ഈ നിക്കിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 8-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് നിക്കിക്കൊരു ചിന്തയുണ്ടായി. കാരണം എങ്ങനെയെങ്കിലും പഠിക്കണമെന്ന് വിചാരിച്ച് സ്കൂളിൽ ചേർന്നു. പക്ഷേ സ്കൂളിൽ മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവും അവഗണന നിമിത്തം എനിക്ക് എങ്ങനെ മുൻപോട്ട് പോകും, മരിക്കുന്നതല്ലേ നല്ലതെന്ന് ചിന്തിച്ചു. പക്ഷേ വെള്ളത്തിൽ മുങ്ങി മരിക്കുവാനായി 10-ാമത്തെ വയസ്സ് ശ്രമം നടത്തി, മരിച്ചില്ല. അതിനുശേഷം പിന്നെ ഒരു പ്രാർത്ഥന തോന്നി, ദൈവമേ ഇങ്ങനെ ലോകത്തിൽ രണ്ട് കൈയും രണ്ട് കാലുമില്ലാതെ എന്നീ എനിക്ക് ജന്മം നൽകിയല്ലോ, ഞാൻ ലോകത്തിൽ എങ്ങനെ ജീവിക്കും? മരിക്കാൻ എൻ്റെ പേരൻസിനെ അനുവദിക്കുന്നതുമില്ല. ഒരത്ഭുതം ചെയ്യണമേ, എനിക്ക് കൈയും കാലും മുളപ്പിക്കണമേ. പക്ഷേ മുളച്ചില്ല, അത്ഭുതം നടന്നില്ല. താൻ പിന്നീട് പറഞ്ഞിരിക്കുന്നത്, പല പ്രാർത്ഥനകളും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന പോലും മറുപടി തരാതിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായൊരു പ്ലാൻ നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഉള്ളത് കൊണ്ടാണെന്നാണ്. അതേ രണ്ട് കൈയും രണ്ട് കാലും ഉള്ള സ്ഥാനത്ത് ഒരു കൈയും ഒരു കാലും മുളച്ചാൽ പോലും നേടിയെടുക്കാനാവാത്ത തരത്തിലുള്ള നേട്ടങ്ങളിൽ ഇന്ന് നിക്കി ലോകത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. ഇന്ന് താൻ പഠിച്ചതിന് ശേഷം സ്കൂളിലെ ലീഡറായി. കൈയുടെ സ്ഥാനത്ത് കോഴിയുടെ ചിറക് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന എന്താണ് ഇച്ചിരി മാംസവും തൊലിയും കൂടെ ചേർന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ ആ ഒരു ചെറിയ ഇത്രയേ ഉള്ളൂ, രണ്ട് കാലുമില്ല കൈയുടെ സ്ഥാനത്ത്. നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ദൂരെയായോണ്ട് കാണാൻ സാധിക്കത്തില്ലായിരിക്കാം, ഇതിൽ ആ ചിത്രമുണ്ട്. എന്നാൽ അത്രയുള്ള ഒരു ഒരിച്ചാൻ നീളമുള്ള ആ മാംസഭാഗം ഉപയോഗിച്ച് ഗായക സംഘത്തിലെ ഡ്രമ്മിൻ്റെ പെഡൽ പ്ലേ ചെയ്യാനായിട്ട് പഠിച്ചു. അതുകൊണ്ട് മുടി വയ്ക്കാൻ പഠിച്ചു. പല്ല് തേക്കാനും ഷേവ് ചെയ്യാനും ഫോൺ ചെയ്യാനും തനിക്ക് സാധിച്ചു. 17-ാമത്തെ വയസ്സിൽ താൻ പ്രെയർ ഗ്രൂപ്പുകളിലെ ഒരു പ്രസംഗകനായി മാറി. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്നൊരു സുവിശേഷകനായി. രണ്ട് കൈയില്ലാതെ ജനിച്ചതായ ഒരു പെൺകുട്ടിക്ക് ഇന്ന് സുവിശേഷ പ്രസംഗം നടത്താമെങ്കിൽ, ഈ രണ്ട് കൈയും ഈ രണ്ട് കാലുമില്ലാതെ ജനിച്ചൊരു വ്യക്തിക്ക് ഇന്ന് ജനക്കൂട്ടങ്ങളെ ആകർഷിക്കുന്ന ക്രൂസേഡുകളിൽ മനുഷ്യനെ വളരെ പോസിറ്റീവ് തിങ്കിങ് പറ്റിയ പ്രസംഗം നടത്തുവാൻ കഴിവുള്ളൊരു വ്യക്തിയായി മാറാൻ കഴിഞ്ഞു എന്ന് വരികിൽ നമുക്ക് എത്രയധികം സാധിക്കും. നാം ചെയ്യേണ്ടത് സാഹചര്യങ്ങളെ വെല്ലുവിളിച്ച് മുൻപോട്ട് പോകുവാൻ ഒരു തീരുമാനമെടുക്കുക എന്നതാണ്. പലരും പറയുന്നത്, എനിക്കങ്ങനെ പഠിക്കാനുള്ളതായ സാഹചര്യവുമില്ല, എൻ്റെ അപ്പനമ്മയും ദരിദ്രരാണ്, എൻ്റെ സാഹചര്യങ്ങൾ ചുരുക്കമാണ്, എനിക്കങ്ങനെ പ്രോത്സാഹിപ്പാൻ ആരുമില്ല. ലോകത്തിൽ നേട്ടങ്ങൾ നേടിയവരിൽ നല്ലൊരു പങ്കാളുകളും ഇല്ലായ്മയുടെ സാഹചര്യങ്ങൾ വളർന്നു വന്നതാണ്. കൊച്ചിയിലെ കടവന്തറയിൽ നിന്ന് ഒരു ജോണ്, PV ജോൺ എന്ന് പറയും, താൻ ചാണകം മെഴുകിയ ഓല വീട്ടിലാണ് ജനിച്ചത്. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം. ഒരിക്കൽ തൻ്റെ ഒരു ജ്യേഷ്ഠനും ഒരു അനിയത്തിയും മൂന്ന് പേരും വിശപ്പ് സഹിക്കാതെ വിഷമിക്കുമ്പോൾ ഒരു മൂന്ന് നില കെട്ടിടത്തിന് ഉയരമുള്ള ഒരു തെങ്ങിൽ കയറി ഒരു തേങ്ങയിട്ട് അതൊടച്ച് വിശപ്പടക്കാനും അനിയത്തിക്കും ചേട്ടനും കൊടുക്കുവാനും ആശിച്ച് ഈ വിശപ്പിൻ്റെ ഇതുകൊണ്ട് കൊച്ചു പയ്യനായിരിക്കുമ്പോൾ അതേ ആ തെങ്ങിന് മുകളിൽ ആ വലിഞ്ഞു കയറി. പക്ഷേ വലിഞ്ഞു കയറി അവിടെ ചെന്നതറിയാം, എങ്ങനെയോ കൈവിട്ട് താഴെ വീണു, പിന്നെ ബോധമില്ലാതായി. ബോധം തെളിഞ്ഞപ്പോഴാണ് അറിയുന്നത് തേങ്ങ കിട്ടിയില്ല എന്നുള്ളത്. പക്ഷേ അപ്പോഴും വീണല്ലോ എന്നുള്ള ദുഃഖത്തേക്കാൾ എൻ്റെ ജ്യേഷ്ഠൻ്റെയും അനീത്തിയുടെയും വിശപ്പ് മാറ്റാൻ പറ്റിയില്ലെന്ന ദുഃഖമാണ് ഉള്ളിലുണ്ടായതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താൻ വളരെ പട്ടിണി കിടന്ന് പഠിച്ച് 10-ാം ക്ലാസ് പാസ്സായി. 10-ാം ക്ലാസ് പാസ്സായതിന് ശേഷം മുമ്പോട്ട് കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായെങ്കിലും അതിനുള്ളതായ പണമില്ലാത്തതിനാൽ കൂലിപ്പണിയിലേക്ക് തിരിഞ്ഞു. കൂലിപ്പണിക്ക് പോയി, വീട്ടിലെ ചെലവും പോറ്റി ഒരു വർഷം കൊണ്ട്
110 രൂപ ബാക്കി വെച്ചു. 110 രൂപയുമായി കോളേജ് പഠിക്കുവാനായി തുടർന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാൻ ചെന്നപ്പോൾ 150 രൂപ വേണമെന്ന് ഫീസ് പറഞ്ഞതിനാൽ അവിടുന്ന് പിന്തിരിഞ്ഞു. 99 രൂപ കൊടുത്താൽ തേർഡ് ഗ്രൂപ്പിന് ചേരാവുന്ന ആ രൂപ കൊടുത്ത് തേർഡ് ഗ്രൂപ്പിന് ചേർന്നു. പിന്നീട് അങ്ങോട്ട് പഠനവും ഉയർച്ചയുമായിരുന്നു. താൻ പിന്നീട് സി എ പഠിച്ചു, LLB, കമ്പനി സെക്രട്ടറി, ICW, MBA, MCA എടുത്ത പ്രൊഫഷണൽ ഡിഗ്രികൾ ഒരു നീണ്ട നിരയാണ്. ഇന്ന് എല്ലാം കഴിഞ്ഞ് PhD എടുത്ത് ഇപ്പോൾ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു സ്ഥാനം നേടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ഡിഗ്രിയുള്ള വ്യക്തി എന്ന നിലയിലേക്ക് PV ജോണിൻ്റെ പേര് വന്നു. ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉത്സാഹം ഒന്നും കൊണ്ടുവന്ന് മാത്രം, പ്രതികൂലങ്ങളെ തരണം ചെയ്ത് മുൻപോട്ട് പോകാനുള്ളതായ ഇച്ഛാശക്തി കൊണ്ടുവന്ന് മാത്രം ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്നതിനിടയായി. സാഹചര്യങ്ങളെ പഴിക്കാതെ നാം സാഹചര്യങ്ങൾക്ക് അതീതമായി നേട്ടങ്ങൾ കൈവരിക്കുവാൻ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. സാഹചര്യങ്ങൾ നമുക്ക് എതിരായി തീർന്നേക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ സാഹചര്യം നമുക്ക് സൗകര്യമില്ലാതിരുന്നേക്കാം. പക്ഷേ കൊച്ചു കാര്യങ്ങളിലൂടെ പലരും വീടുകളിൽ പഠിക്കാൻ പണമില്ല, ഉയർന്ന നിലത്തെച്ചിരുവൻ എനിക്ക് സഹായം ലഭിക്കില്ല എന്ന് പറയുന്നു. 10 കാടേ കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്തിയാൽ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാകും. ചെറിയ തോതിൽ സ്ഥലമുണ്ടെങ്കിൽ കൃഷി ചെയ്താലും അതിനൊന്ന് വരുമാനം ഉണ്ടാകും. എല്ലാവരും എൻജിനീയേഴ്സ് ആകുന്നില്ല, എല്ലാവരും ഡോക്ടേഴ്സ് ആകുന്നില്ല, എല്ലാവരും ടി മേഖലകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നില്ല. അതിലൂടെ മാത്രമല്ല മനുഷ്യന് മനുഷ്യനാകുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നതും. ചെറിയ കാര്യങ്ങളിൽ ഒരു 10-ാം ക്ലാസ് പാസ്സാകാൻ പോലും കഴിഞ്ഞില്ല എന്ന് വരികിലും ഒരു തയ്യൽ തുടങ്ങിയാലും ഇന്ന് ഒരു മനസ്സ് വെച്ച് ചോദിച്ചാൽ 300-400 രൂപ കിട്ടും, 600 രൂപ വരെ കിട്ടും. അതൊരു വരുമാനമായി. ഏതെങ്കിലും നിലയിൽ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒരുമ്പട്ട് ഞാൻ ജയം നേടിയെടുക്കുന്ന നിലയിൽ നീങ്ങുമ്പോൾ നമുക്ക് ആ ജീവിതത്തിൽ വിജയം കൈവരിപ്പാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുൻപോട്ട് പോകാനൊരു തീരുമാനമെടുക്കുക എന്നതാണ്. അതെ, ഒരു ജ്യോതി റെഡ്ഡി ആന്ധ്രാപ്രദേശിലൊരു പെൺകുട്ടിയാണ്. വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. അവിടെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചിട്ട് പഠിക്കാനുള്ളതായ സാഹചര്യങ്ങൾ അവൾക്ക് ഉണ്ടായിരുന്നില്ല. പഠിക്കുവാൻ സാഹചര്യമില്ലാത്തതിൻ്റെ പേരിൽ കൂലിപ്പണിക്ക് പോയി. 5 രൂപ കൂലിക്ക് പണിയെടുക്കാനായിട്ട് തുടങ്ങി. 5 രൂപ കൂലിക്ക് പണിയെടുക്കാൻ പോയതായ ആ പെൺകുട്ടി ഇന്ന് കോടിക്കണക്കിന് ഡോളർ ആസ്തിയുള്ള അമേരിക്കയിലൊരു കമ്പനിയുടെ തലപ്പത്തെത്തിച്ചേർന്നിരിക്കുക. നിരന്തര പരിശ്രമം. 10-ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ സ്വന്തമായ സ്കൂൾ ബാഗ് പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 14-ാമത്തെ വയസ്സിൽ ആ ദരിദ്ര കുടുംബത്തിലുള്ള വിവാഹം കഴിപ്പിച്ചയച്ചു. അത് കഴിഞ്ഞ് തുടർന്ന് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ സാധിച്ചില്ല. ഒടുവിൽ 5 രൂപ ദിവസക്കൂലിക്ക് പോയി. അതിനുശേഷമായിട്ട് ഒരു ചെറിയ ജോലി കിട്ടി, ഒരു ഗ്രാമത്തിൽ പഠിപ്പിക്കുവാൻ. 120 രൂപ മാസശമ്പളം. ആ 120 രൂപ മാസശമ്പളം വാങ്ങിക്കൊണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സിന് ചേർന്നു. താലിമാലയും കൂടെ വിറ്റ് പഠിച്ചുവെന്നാണ്. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിന് പണം കിട്ടാതെ വന്നപ്പോഴേ രാത്രിയിൽ തയ്ക്കുവാൻ ഒരു തയ്യൽ മെഷീൻ വാടകയ്ക്കെടുത്ത് തയ്ക്കാൻ തുടങ്ങി. 20-24 പെറ്റിക്കോട്ടുകൾ ഒരു രാത്രി തയ്ക്കും. ഒരു പെറ്റിക്കോട്ട് തയ്ച്ചാൽ 1 രൂപ കിട്ടും അതെന്നതിന്. ആ 1 രൂപ കൂലിക്ക് ഇത്രയും തയ്ച്ച് പഠിക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം കോഴ്സ് പൂർത്തിയായി, ഒരു ജോലി കിട്ടി. ആഗ്രഹിച്ചതുപോലെ ടീച്ചറായി. 72 കിലോമീറ്റർ ദൂരെയാണ് ജോലി കിട്ടിയത്. അവിടെ കിട്ടുന്ന ശമ്പളം വെറും 398 രൂപ. പക്ഷേ ഈ 72 കിലോമീറ്റർ യാത്ര ചെയ്ത് പോകുവാൻ 650 രൂപ വണ്ടിക്കൂലി മുടക്കണം. പിന്നെ പോയി ജോലി ചെയ്തിട്ട് എന്താ കാര്യം? അതിനെ അതിജീവിക്കാൻ തീരുമാനിച്ചു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സാരി വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സാരി വിറ്റ് ദിവസവും ഒരു കുറഞ്ഞ 100 രൂപ സമ്പാദിച്ച് വീണ്ടും കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്ന് പഠിച്ചു. പൈസ മിച്ചം വെച്ച് ഒടുവിൽ ഒരു അമേരിക്കൻ കമ്പനി റിക്രൂട്ട് ചെയ്ത് അമേരിക്കയിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ദാരിദ്ര്യ സാഹചര്യം ജനിച്ച അവൾക്ക് ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞുകൂടാ. അവൾ ഇംഗ്ലീഷ് കേട്ട ആളുകൾ ചിരിച്ചു. അവൾ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതാണ്. അമേരിക്ക ചെന്ന് കഴിഞ്ഞ് ഒരു ഇംഗ്ലീഷ് ബൈബിൾ വാങ്ങി, അത് ഭംഗിയായി വായിക്കാൻ തുടങ്ങി, വാക്യങ്ങൾ മനഃപാഠമാക്കാൻ തുടങ്ങി, ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യം നേടി. ഇന്ന് അമേരിക്കയിലെ ഒരു പ്രധാന കമ്പനിയിലെ തലപ്പത്ത് ഇരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ദൂരെ നിന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ നോക്കിയാൽ
ഓരോ ആ കുറഞ്ഞ ആ കോട്ടൺ സാരിയും ചുറ്റി ഒതുങ്ങി നിൽക്കുന്നതായി പെൺകുട്ടി. എന്നാൽ ഇന്നത്തെ നിലയിൽ നല്ല ഓവർ കോട്ട് വിട്ട് നല്ല കമ്പനിയുടെ മേധാവിയായിട്ടിരിക്കുന്നതായ പടം. എന്തുകൊണ്ടാണ് നേട്ടങ്ങൾ കൈവരിക്കുന്നത്? സാഹചര്യങ്ങളെ നമ്മൾ അതിജീവിച്ച് മുൻപോട്ട് പോകുവാനായി തീരുമാനിക്കുന്നതിലൂടെയാണ്. ശ്രദ്ധിക്കുക, ദൈവം നമ്മളെ ഉപയോഗിപ്പാനും നാം ജീവിതത്തിൽ നമ്മൾക്ക് ദൈവത്തിന് പ്ലാൻ പ്രകാരം ഉപയോഗിക്കപ്പെടുവാൻ സമർപ്പിക്കുമ്പോൾ മറുഭാഗത്ത് സാത്താൻ വളരെ ഉപയോഗിക്കുവാൻ തുടങ്ങുകയാണ്. സാത്താൻ തനിക്കെന്ന് അനേകരെ ഉപയോഗിക്കുന്നു. ഇന്ന് നാം നോക്കിയാൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർന്നവരെയാണ് പിശാച് ക്രിസ്തുവിനെതിരെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, യുക്തിവാദി സംഘത്തിൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു, മരിച്ചുപോയി, ലേറ്റ് ഏറ്റിക്കോവർ. താനൊരു ക്രിസ്തീയ ദാസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയ. ജോസഫ് ഇടമറക് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയ. അപ്പോൾ യഥാസ്ഥിതീയ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരെ കൊണ്ട് തന്നെ ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല, എങ്ങനെ ജീവിക്കാമെന്ന് ലോകത്തെ പ്രചരിപ്പിക്കുന്ന നിലയിൽ സാത്താൻ അവരെ ഉപയോഗിക്കാൻ തുടങ്ങിയാണ്. തീരുന്നില്ല. പെന്തക്കോസ് ലോകത്തിലെ ക്രൂസേഡ് പ്രാസിംഗിയർ, ടെലിവിഷൻ പ്രീച്ചേഴ്സ്, വലിയ സഭകൾ നടത്തുന്നതായ പാസ്റ്റർമാർ, കൃപയും കൃപാവരവും ഏത് സ്പിരിറ്റാന്ന് അറിഞ്ഞുകൂടാ ഉപയോഗിക്കപ്പെടുന്നവർ പോലും ഇന്ന് പിശാചിനാൽ ഉപയോഗിക്കപ്പെട്ട പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരായി തീരുകയാണ്. തങ്ങളുടെ ജനങ്ങളെ സത്യം പഠിപ്പിക്കുകയോ വിശുദ്ധി പഠിപ്പിക്കുകയോ വേർപാട് പഠിപ്പിക്കുകയോ ചെയ്യാതെ എങ്ങനെയും ജീവിച്ചാൽ മതി, സുവിശേഷ വേല അവർക്കൊരു ബിസിനസ്സാണ്. ഈ ലോകത്തിലുള്ള മനുഷ്യരെക്കാൾ മോശമായ വസ്ത്രധാരണ രീതികളും ആഡംബരവും ഉള്ളവരായി സഭയുടെ നേതാക്കന്മാരായി വിരാജിക്കുകയാണ്. ഇവരെല്ലാവരും മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാത്താൻ ഉപയോഗിക്കുന്നതായ ഏജന്റുമാരാണ്. പേര് ഒരു പാസ്റ്റർന്നായിരിക്കാം. സ്ത്രീപീഡനത്തിന് മുണ്ടക്കയ്യത്ത് ഒരു പാസ്റ്റർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്നത്തെ വാർത്തയിൽ തൃശ്ശൂര് ഇതേ കുറ്റത്തിന് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു വൈദികൻ ഇതേ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്താണ് കാരണം? അവരൊക്കെ ദൈവിക രംഗത്ത് അനേകരുടെ മുമ്പിൽ നിൽക്കുന്നവരും മാതൃകയായിരിക്കണം, അനേകർ സ്വർഗത്തിലേക്ക് നയിക്കേണ്ടവരാ. അവർ മൂലം ദൈവനാമം ദുഷിക്കപ്പെടുകയും അനേകര് ഇടറി നരകത്തിലേക്ക് പോകാൻ തക്കവണ്ണം സാത്താൻ ഉപയോഗിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരായി മാറുവാൻ നമ്മളെ സമർപ്പിക്കണം. സാത്താൻ ഒരു ഗോൾ അടിച്ചാൽ നാം യേശുവിന് വേണ്ടി 9 ഗോൾ അടിക്കുന്നവരായി തീരണം. സാത്താൻ തൻ്റെ കരങ്ങളിൽ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ മനുഷ്യരെ സ്വർഗത്തിന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരായി തീരണം. ഇന്ന് സാധാരണക്കാർക്ക് പോലും സാധിക്കാത്ത കാര്യങ്ങൾ അന്യരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാലയളവിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളൊക്കെയും പലരും ശ്രമിച്ചാൽ നമ്മൾ ദൈവത്തിൽ ഉപയോഗിക്കപ്പെടാൻ കഴിയുമ്പോഴേ സാധിക്കുന്നില്ല. ഏറിയ നാളുകളായി ഇൻ്റർനെറ്റിൽ ഒരു ബൈബിളില്ലായിരുന്നു, മലയാളം ബൈബിൾ. ഇൻ്റർനെറ്റിൽ മലയാളം ബൈബിൾ .in എന്ന് അടിച്ചു കഴിഞ്ഞാൽ മനോഹരമായ മലയാളം ബൈബിൾ നമുക്ക് വരും. അതിന് നമുക്ക് വാക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, വളരെ പ്രയോജനങ്ങളുണ്ട്. പക്ഷേ ഇൻ്റർനെറ്റിൽ ഈ മലയാളം ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എത്രയോ മണിക്കൂറുകൾ ദിവസങ്ങൾ മെനക്കെട്ട് ടൈപ്പ് ചെയ്ത് കയറ്റി ബൈബിളാക്കി ഉണ്ടാക്കിയ ചെറുപ്പക്കാരൻ്റെ പേര് കേട്ടാൽ ഞെട്ടിപ്പോകരുത്. നിഷാദ്, അവനൊരു മുസ്ലിമാണ്. ഒരു മുസ്ലിമിനെ കൊണ്ടാണ് ആ പ്രവൃത്തി ഇന്ന് നടന്നിരിക്കുന്നത്. അതും അവന് UAE ജനിച്ച് വളർന്നത് കൊണ്ട് അവന് മലയാള ഭാഷ പോലും നല്ല വശമില്ലായിരുന്നു. എങ്കിലും അവൻ ഈ കാര്യത്തിൽ മുൻകൈയെടുത്ത് നെറ്റിൽ ബൈബിൾ ടൈപ്പ് ചെയ്ത് കയറ്റുവാൻ മുൻകൈയെടുത്തു. നാം ഇങ്ങനെ നോക്കിയാൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവരും പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചവരുമായി നമുക്ക് എത്രയധികം ദൈവത്തിന് ഉപയോഗിക്കപ്പെടാൻ കഴിയും? നാം ദൈവകരങ്ങളിൽ ദൈവത്തലെ ഉപയോഗിക്കപ്പെടുവാനായി നമ്മെ സമർപ്പിക്കുക. ഇന്ന് പാപത്തിനും തിന്മയ്ക്കും ലോകസ്നേഹത്തിനും അലസതയ്ക്കും നിരുത്സാഹത്തിനും വിധേയരാക്കി ദൈവത്താൽ ഉപയോഗിക്കപ്പെടാതെ പിശാച് നമ്മുടെ തടയിൽ നിന്ന് നമ്മൾ ഒരു വിടുതൽ പ്രാപിക്കണം. ഈ കാലങ്ങളിൽ ഉള്ള പല പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. മുമ്പേ സാക്ഷ്യത്തിൽ കേട്ടുവല്ലോ, ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് മറ്റും പഠിക്കുവാൻ പോകുന്ന കുട്ടികൾ ദൈവത്തിന് അവരെന്തെന്തൊക്കെയുമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. TPM ഒരു കുടുംബത്തിലെ ഏക മകൻ ബാംഗ്ലൂരിൽ, അതും ദിനകരൻ്റെ കോളേജിൽ
പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടെന്ന് പറഞ്ഞ കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ വളരെ പാടുപെട്ട് അന്വേഷണം മേടിച്ചു കൊടുത്തു. അവനിപ്പോൾ ദൈവവിശ്വാസം നഷ്ടപ്പെടുത്തി വീട്ടിൽ വന്നത് പരമശിവന്റെ ബുക്കുമായിട്ടാണ്. അവിടെ പോയി സാത്താൻ സഭയിൽ ആരാധന കൂടി അവൻ മുഴുവൻ പിശാചായി വീട്ടിൽ മടങ്ങിയെത്തിരിക്കുക. പ്രാർത്ഥിച്ചാൽ അവൻ അലർജിയ, അമ്മ അന്യഭാഷ പറഞ്ഞാൽ അവൻ ക്ഷോഭിക്കും. ബൈബിൾ വീട്ടിൽ കാണുന്നത് അവന് ദേഷ്യമാണ്. ശുശ്രൂഷകരോട് മിണ്ടുന്നില്ല. അവൻ്റെ അപ്പൻ ഗൾഫിൽ നിന്ന് വന്നു, അവനെ പഠനം നിർത്താം വിചാരിച്ചു. മാതാവ് പറഞ്ഞു അവൻ്റെ പഠനം തുറന്നുകൊള്ളട്ടെ. ഇതിനിടയിൽ ഒരു റാഗിങ്ങിൽ അവൻ പ്രതിയായി. ഒരുപാട് വർഷം നഷ്ടപ്പെട്ടു. കാരണം കേരളം വിട്ട് അന്യസംസ്ഥാനത്തിൽ പോകുന്നവർ പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ടു പോകുന്നു. ഈ കെണിയിൽ അകപ്പെട്ട് പാപത്തിനും ശാപത്തിനും പിന്മാറ്റത്തിനും രോഗത്തിനും സാത്താന്റെ ബന്ധനത്തിലായിത്തീർന്നുകൊണ്ടിരുന്ന കാലഘട്ടം, ഇതിൽ നിന്ന് നാം വിടുവിക്കപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളതായ ക്യാമ്പുകൾ വയ്ക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ത് ബന്ധനങ്ങളുണ്ടോ അത് വിടുവിക്കപ്പെടുവാനായി സമർപ്പിച്ച് വിടുവിക്കപ്പെട്ടു പോകണം. ഒരു വിടുതലിൻ്റെ കാര്യം ഞാൻ പറയുന്നു. ഈ കോട്ടയത്ത് ഒരു മാസ്യോഗത്തിന് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് സാക്ഷ്യം പോലെ എന്തോ പറഞ്ഞു. ഒരു മാനസിക വിഭ്രാന്തി പോലെയാണ് അനുഭവപ്പെട്ടത്. അത് കഴിഞ്ഞ് വിളിപ്പിച്ച് വിഷയങ്ങൾ ചോദിച്ചപ്പോൾ തൃശ്ശൂരിൽ നഴ്സിംഗ് പഠിക്കുകയാണ്, അവിടെ നിന്ന് കൂട്ടുകാരിയെ കൊണ്ട് വിളിച്ച് സാത്താൻ സഭയിലോട്ട് കൊണ്ടുപോയി എന്ന ഒറ്റോ പറഞ്ഞു പോലും. അതിനുശേഷം ഉണ്ടായ വിഭ്രാന്തിയാണ് ആസ്മാ രോഗവും ബന്ധപ്പെട്ട പല രോഗങ്ങളും, അതുകൂടാതെ ഈ മാനസിക വിഭ്രാന്തിയും. ഒരിക്കൽ ഞാൻ ഒരു യാത്ര പോയിട്ട് തിരികെ വരുമ്പോൾ കുമരകം ഭൈത്തോമിൽ ആ വെച്ച് കാണാനിടയായി. അപ്പനും അമ്മയും ആ കുട്ടിയും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ ആ ബന്ധനങ്ങളിൽ നിന്ന് വിടുതലുണ്ടായി. പിശാചടകി പല കാര്യങ്ങൾ പറഞ്ഞു, വേളാങ്കണ്ണിയാണെന്നൊക്കെ പറഞ്ഞു. അന്ധകാര ശക്തികൾ എല്ലാം വിട്ടുപോയി. പറഞ്ഞപ്പോൾ പറഞ്ഞത് അവിടുന്നാണ് തുടങ്ങിയത്. അവളുള്ളതായ പല രോഗങ്ങൾ, ഞാൻ പേരുകളുടെ രോഗങ്ങളുടെ പേരുകളെല്ലാം മറന്നുപോയി. ആസ്മയം ഉണ്ടായിരുന്നോ, അൾസർ ഉണ്ടായിരുന്നോ, ഏതൊക്കെയോ രോഗങ്ങളെല്ലാം ഉണ്ടായിരുന്നോ. ഇതെല്ലാം കൂടാതെ എച്ച് ഐ വിയും കൂടെ അവളുടെ ശരീരത്തിൽ പിശാച് കയറ്റിയിരുന്നു എന്നാണ്. എയ്ഡ്സ് രോഗത്തിൻ്റെ അണുക്കളും കൂടെ. അതുകൂടാതെ പറഞ്ഞു അവളുടെ അപ്പനോ ഉള്ളതായ രോഗങ്ങൾ പേര് പറഞ്ഞു. അപ്പനെയും അമ്മയും രണ്ടു വർഷത്തിനുള്ളിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റത്തക്കോണുള്ള രോഗങ്ങളുടെ പിശാച് അപ്പനും അമ്മയ്ക്കും വരുത്തിയിരുന്നു. അവ ഓരോന്നും പറഞ്ഞ രോഗങ്ങൾ പേര് പറഞ്ഞ് രോഗങ്ങളുമായി എടുത്തുകൊണ്ട് പിശാച് പോയി. അവളെ പഠിത്തം നിർത്തിയിരുന്നു. രണ്ടാമത് പഠിച്ചു, പാസ്സായി, ഇപ്പോൾ ജോലി കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് ഇനി ഞാൻ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, പാപത്തിനും പിന്മാറ്റത്തിനും രോഗത്തിനും പിശാചിന് അടിമയായി പോയിട്ടുണ്ടെന്നവരെങ്കിൽ വിടുതലുള്ളതായ അവസരം തരുമ്പോൾ വിടുവിക്കപ്പെടണം. എല്ലാവരും മുഴങ്ങാനും ഏലിരിക്കുകയും കണ്ണുകളടയ്ക്കുകയും ചെയ്യട്ടെ. ഈ മീറ്റിംഗിൻ്റെ പൊതുയോഗത്തിൻ്റെ സമയമാണ് ഇപ്പോൾ. നമുക്ക് ശരിയായ അഭിഷേകം ലഭിക്കുവാനായി നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ശ്രദ്ധിക്കുക, ഒരു കാര്യം കൂടെ, സംശയങ്ങൾ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. ഒന്ന്, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ അന്യഭാഷ പറയുകയും ചാടുകയും തുള്ളുകയും ചെയ്യും. പക്ഷേ അത് ഒരിക്കലും ആത്മാവിൽ നിന്ന് വരുന്നതല്ല. പല ആളുകളൊരു ചോദ്യമുണ്ട്, ജീവിതത്തിൽ പാപമിരിക്കുമ്പോൾ എങ്ങനെ ആത്മാവ് നിറഞ്ഞു അന്യഭാഷ പറഞ്ഞു? സംശയമുള്ളൊരു കരം ഉയർത്തിക്ക്. സംശയമില്ലെങ്കിൽ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈവയ്ക്ക്, എന്നാലല്ലേ താത്തിയിടുക. പരിശുദ്ധാത്മാവ് എന്നത് പരിശുദ്ധന്മാരുടെ മേൽ വരുന്ന ആത്മാവല്ല, പരിശുദ്ധമാക്കാൻ വേണ്ടി വരുന്ന ആത്മാവാണ്. അശുദ്ധി ഉള്ളിടത്ത് ദൈവാത്മാവ് പ്രവർത്തിക്കുകയില്ല എന്നത് ഒരു വശം. മറുവശത്ത് ഒരാളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ദൈവാത്മാവ് അവൻ്റെ തിന്മയുള്ളപ്പോൾ തന്നെ അവനിൽ വ്യാപരിച്ചെന്ന് വരാം. ഉദാഹരണം ബൈബിളുണ്ട്. ദാവീദിനെ ഇവിടെ കണ്ണുകിടി ഉണ്ടായി, കൊല്ലുവാൻ ശൗല് തീരുമാനിച്ചു. ദാവീദിനെ തേടി നടന്നു. ശാമുവേലിൻ്റെ പ്രവചനശാലയിൽ ആശ്രമത്തിൽ ദാവീദ് ഉണ്ടെന്നറിഞ്ഞ് അവനെ കാണുന്ന മാത്രം കൊല്ലാൻ തീരുമാനിച്ചു ചെന്നു. അങ്ങനെ കൊലപാതക ഇന്ത്യയോടെ ചെന്നവൻ അവിടെ ചെന്നപ്പോൾ ആത്മാവൻ്റെ മേൽ വന്നു, അവൻ പ്രവചിക്കാൻ തുടങ്ങി. ഇതെങ്ങനെ നടക്കുന്നു? അവൻ വന്ന ദുഷ്പ്രവൃത്തി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുവാൻ ദൈവാത്മാവ് അവനെ ബന്ധിച്ച് നിയന്ത്രിക്കുകയായിരുന്നു എന്ന് ചുരുക്കം. അപ്പോൾ അവൻ്റെ മേൽ ആത്മാവ് വന്ന് അവനെ നിയന്ത്രിക്കാതെ, ശരീരം നിയന്ത്രിച്ചില്ലെങ്കിൽ അവൻ അവിടെ വെച്ച് അവൻ വട അനായാസേന ദാവീദിനെ കൊല്ലുമായിരുന്നു. അപ്പോൾ നാം വിശുദ്ധരിക്കപ്പെടാതിരിക്കുമ്പോഴും ആത്മാവ് വരും. പക്ഷെ എന്തിനാ വരുന്നത്? നല്ലതായതുകൊണ്ടല്ല, ആത്മാവ് വന്ന് നമ്മളെ നിയന്ത്രിച്ച്
നമ്മളെ പാപത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ വിശുദ്ധീകരണമില്ലാതെയും പിന്മാറ്റവസ്ഥിരിക്കുമ്പോൾ അന്യഭാഷ പറയും. പലരുടെയും വിചാരം, ഞാൻ കുറ്റമേറ്റ് പറയാതെയും വിശുദ്ധീകരിക്കപ്പെടാതെ ഇരുന്നപ്പോഴും പാട്ട് പാടിയപ്പം ഞാൻ ചാടി തുള്ളി അന്യഭാഷ പറഞ്ഞു, ഐ ആം ഓക്കെ. എന്താ ഓക്കെ? നീ എന്താ പറഞ്ഞെന്നാ? നീ പറഞ്ഞ ഭാഷ എന്തായിരിക്കും? ഇടുക്കിയിൽ 76 ഞാനായിരിക്കുമ്പോൾ ഒരനുഭവം എന്നാന്ന് ചോദിച്ചാൽ, ഒരു അമ്മ, പ്രായമുള്ളൊരമ്മ, സഭായോഗത്തിന് പതിവില്ലാതെ പാറ അനങ്ങിയാലും അമ്മ അനങ്ങത്തില്ല, സൈസ ഒരു ഞായറാഴ്ച അമ്മ ഭയങ്കര ബഹളവും അന്യഭാഷയും പറഞ്ഞു. ഞങ്ങളെല്ലാം തിരിഞ്ഞു നോക്കി, ഈ പരിചയമില്ലാത്ത ശബ്ദം ഇടുന്ന. അപ്പോൾ അത് ഒരു അമ്മയാണ്. അന്ന് അവിടെ ഒരു പ്രവാചകനായ വിശ്വാസി ഉണ്ടായിരുന്നു. താനും പതിവില്ലാതെ ഈ അമ്മ ആത്മാവിൽ നിന്ന് അന്യഭാഷ പറയുന്നത് കേട്ടിട്ട് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഇന്ന, ഞാൻ വീട്ടുപേര് പറയുന്നില്ല, ഇന്ന വീട്ടിലെ അമ്മ എന്താണ് ഈ അന്യഭാഷ പറയുന്നത്? കർത്താവ് വെളിപ്പെടുത്തി ആ അന്യഭാഷയുടെ അർത്ഥം ഇതാണ്, ഞാൻ പിന്മാറിപ്പോയി. അപ്പോൾ ആത്മാവ് വന്ന് അവരുടെ പിന്മാറ്റം അവർക്കൊണ്ട് ഏറ്റുപറയിപ്പിക്കുക. അത് അവരുടെ ഉള്ളിൽ അവർക്കറിയാം ഞാൻ പിന്മാറിപ്പോയി എന്നുള്ളത്. പക്ഷേ അതിനെ മറച്ചു വെച്ചുകൊണ്ട് നാലുപേരുടെ മുമ്പാകെ, ഓ ഞാനിന്ന് ആത്മാവ് നിറഞ്ഞു അന്യഭാഷ പറഞ്ഞു എന്ന് പറഞ്ഞ് ഹൃദയം കഠിനപ്പെടുത്തിയാൽ വീണ്ടും ദൈവം നൽകിയ വിശുദ്ധീകരണം നഷ്ടപ്പെട്ട് പിശാചിന്റെ ബന്ധനം അവിടെ മുറുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ പിന്മാറ്റത്തിലും വിശുദ്ധീകരിക്കപ്പെടാതെ ഇരിക്കുമ്പോഴും ശക്തി വ്യാപരിക്കാം, അന്യഭാഷ പറയാം. ഒരു കാരണവശാലും അതിന് എഴുന്നേറ്റ് കഴിയുമ്പോൾ എൻ്റെ പാപം ഒന്നും പാപമല്ല, എൻ്റെ തെറ്റുകളും തെറ്റല്ല, ഞാൻ ഇന്ന് അന്യഭാഷ പറഞ്ഞല്ലോ, അതുകൊണ്ട് ദൈവം തെറ്റായി കണക്കാക്കുന്നില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ നിങ്ങളുടെ പാപത്തിൽ നിന്ന് ഉറയ്ക്കുകയും പിശാചുവിന് ഒരിക്കലും വിട്ടുപോകാതിരിക്കുകയും ചെയ്യും. അതേസമയം ജീവിതത്തിൽ വിശുദ്ധീകരണം ഇല്ലാതിരിക്കുമ്പോഴും ദൈവശക്തി വന്ന് അന്യഭാഷ സംസാരിക്കുമ്പോൾ ഉള്ളിൽ വരുന്നതായ തെറ്റുകളെ പരസ്യമായി ഏറ്റുപറഞ്ഞാൽ ദൈവം വിടുവിക്കും. ദൈവാത്മ പ്രവർത്തനത്തിൻ്റെ പ്രധാന ലക്ഷണം ചാടുന്നതോ തുള്ളുന്നതോ മറിയുന്നതോ അന്യഭാഷ പറയുന്നതല്ല, കുറ്റബോധമാണ്. ദൈവാത്മ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം പാപബോധമാണ്. എവിടെ പാപബോധമുണ്ടോ അവിടെ ദൈവാത്മാ ശക്തിയായി ഇറങ്ങിയെന്നോ പറയാൻ കഴിയും. നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവാം, എങ്കിലും ഞാൻ അത് വീണ്ടും പറയുകയാണ്. ഈ കോട്ടയത്ത് കുറേയേറെ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുൻപ് ഇവിടെ നടന്നൊരു കൺവെൻഷനിൽ ഉച്ചകഴിഞ്ഞുള്ളതായ കാത്തിരിപ്പ് യോഗം നടന്നു. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. കാത്തിരിപ്പ് യോഗം കഴിഞ്ഞ സാക്ഷ്യത്തിൻ്റെ സമയത്ത് ഒരു സ്ത്രീ സാക്ഷ്യത്തിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിലവിളിയോടുകൂടെ പറയുകയാണ്, എൻ്റെ ഭർത്താവിനെ ഞാനാണ് കൊന്നതെന്ന്. അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് ഇക്കാലത്ത് ആരെങ്കിലും പരസ്യമായി പറയുമോ? ഇല്ല, ഉണ്ടെങ്കിലും രഹസ്യമായി പറയും. കാരണം ദൈവാത്മാ വന്നപ്പോൾ ഇതുവരെയും ആർക്കും വെളിപ്പെടാതെ മറഞ്ഞിടുന്നതായ ആ പാപം ഏറ്റുപറയാതിരിക്കുന്ന നിവൃത്തിയില്ലാതെ വന്നു. ദൈവാത്മാവ് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം പാപബോധമാണ്. കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ നമ്മുടെ സഭയുടെ പ്രവർത്തനത്തിൽ അവിടെ കാത്തിരിപ്പ് യോഗം ആനനുറവിനെ കുറിച്ച് നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടു. ഈ ഒരു കൂട്ടർ രാത്രി ആളുകൾ ഉറക്കുന്നില്ല, രാത്രി മുഴുവൻ ബഹളമാണ്, അതുകൊണ്ട് ഈ കാര്യത്തിൽ അന്വേഷണം നടപടി എടുക്കണമെന്ന് പറഞ്ഞ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി. അത് നമ്മുടെ ഇരിക്കുന്നതായ സബ് ഇൻസ്പെക്ടർ ഒരു മുസ്ലിമാണ്. ഈ പരാതി വാങ്ങിയിട്ട് അതിന് പ്രത്യേകം എഴുതിയിരുന്നു, ശനിയാഴ്ചയാണ് ഇവരുടെ ബഹളം കൂടുന്നതെന്ന്. അപ്പോൾ താൻ ശനിയാഴ്ച തന്നെ സ്ഥലം പരിശോധിക്കാൻ തീരുമാനിച്ച് നേരത്തെ തന്നെ അവിടെ വന്നു. നേരത്തെയല്ല, ഏറെക്കുറെ 7:30 വന്നു. വന്നപ്പോൾ സംഗതി പരാതി ശരിയാണ്, ദൂരവേ കേൾക്കാം, എല്ലാവർക്കും അറിയാമല്ലോ 7:30 സമയത്തേക്ക് നല്ല ആത്മനിറവായിരിക്കും, ഭയങ്കര ബഹളമാണ്, ആരൊക്കെ എന്തൊക്കെയോ പറയുന്നു, നിലവിളിക്കുന്നു, കോവുന്നു, അല്ലൊലിയ പറയുന്ന കയ്യൊന്നായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ഉള്ളി തീരുമാനിച്ചു, പരാതി കഴമ്പുള്ള കാര്യമാണ്, ഇവര് പ്രശ്നക്കാരാണ്, ഇവര് നാട്ടുകാർ ഉറക്കാത്ത ആളുകളാണ്, ശരി ഇതെവിടം വരെ പോകുന്നറിയണമല്ലോ, അത് രാത്രി വരെ ബഹളമാണെന്നാണ് പരാതി. ക്ഷമയോട് കാത്തു നിന്നു. 7:30 കഴിഞ്ഞ് ഒരു 8:45 മറ്റോ ആയി ബഹളം നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആരോ ഇങ്ങനെ ഒന്നടിച്ചു, നിശബ്ദം, പിൻ ഡ്രോപ്പ് സൈലൻസ്, സൂചി വീണ അറിയാം
അത്ര നിശബ്ദം. ഈ മുസ്ലിമായ സബ് ഇൻസ്പെക്ടർ ആശ്ചര്യപ്പെട്ടു പോയി, ഇതെന്തോ ഒരു സംഭവം. ഈ നിമിഷം വരെയും അനുനിയന്ത്രിതമായ ശബ്ദവും ബഹളവും നടന്ന സ്ഥാനത്ത് ആരോ അതിൻ്റെ കാർമ്മികനായ അല്ലെങ്കിൽ ലീഡറായ വ്യക്തി ഇങ്ങനെ ഒന്ന് കൈയടിച്ചപ്പോൾ ഇത് മുഴുവനും പിടിച്ചു കെട്ടിയ പോലെ നിർത്തണമെങ്കിൽ ഇത് ഈ പരാതി പറയുന്ന പോലെയുള്ള ബുദ്ധിഭ്രമമോ മറ്റ് മാനസിക രോഗമോ ഒന്നുമല്ല എന്ന് മനസ്സിലായി. ശരി, ഈ നിശബ്ദതയിൽ വീണ്ടും കാതോർത്തു. ഇനി എന്താ പരിപാടി? എന്തൊക്കെയോ പുറുപുറുപുറുന്ന് കേൾക്കുന്നുണ്ട്. അപ്പം അതെന്താണെന്ന് അറിയണമല്ലോ. താൻ കുറച്ചുകൂടെ ആരാധന ഹാളിന് അടുത്തു ചെന്നു. അടുത്തു ചെന്നപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഓരോരുത്തരുടെ പാപങ്ങളേറ്റി പറയുകയാണ്. കാത്തിരിപ്പിയോധന ആത്മാവ് നിറഞ്ഞപ്പോൾ കുറ്റബോധം വന്നതായ കാര്യങ്ങൾ ഓരോരുത്തരും പറയുകയാണ്. ഒരാൾ പറയുന്നു, ഞാൻ എൻ്റെ മരുമകളോട് വളരെ അപമര്യാദയായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തു, ഇത് സഭ ക്ഷമിക്കണം, എനിക്കൊരു ജയം കിട്ടണം. ഒരാൾ പറയുന്നു കള്ളം പറയുന്നെന്നും ഒരാൾ പറയുന്നു കോപമുണ്ടെന്നും. ഇങ്ങനെ ജീവിതത്തിൻ്റെ പല പാപങ്ങൾ കുറ്റബോധം വന്നിട്ട് അവർ പരസ്യമായി ഏറ്റു പറയുക. ഒരു മുസ്ലിമായ സബ് ഇൻസ്പെക്ടർ ആശ്ചര്യപ്പെട്ടു പോയി. ഒരു മോഷണം നടത്തിയവനോ കുറ്റം ചെയ്തവനോ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന മൂന്നാം മുറ പ്രയോഗിച്ചാൽ പോലും നഖത്തിനിടയിൽ മുട്ടുസൂചി വരെ കുത്തിയിറക്കുന്ന മുറകൾ പോലീസുകാർക്കുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ പോലും ചെയ്ത കുറ്റം സമ്മതിക്കാതെ പിടിച്ചു നിൽക്കാൻ ശക്തിയുള്ള ആളുകൾ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ആരും നിർബന്ധിക്കാതെയും ഒരു മർദ്ദനമുറ ഉപയോഗിക്കാതെയും തനിയെ എഴുന്നേറ്റ് തങ്ങളുടെ കുറ്റങ്ങളെ പരസ്യമായി പറയുന്നെങ്കിൽ ഇത് യഥാർത്ഥ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് താൻ വിധി എഴുതി അത് മറ്റുള്ളവരെ അറിയിച്ചു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തെളിവ് ശബ്ദബഹളമല്ല. ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. സന്തോഷം നിയന്ത്രിക്കാനാവാതെ വന്നാൽ ശബ്ദം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ റിസൾട്ട് പാപബോധമാണ്. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞില്ലെങ്കിൽ കൂടെയും ചാടുകയോ തുള്ളുകയോ അന്വേഷണം പറയുകയോ ചെയ്തേക്കാം. പക്ഷേ അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ ദൈവം വെള്ളപൂശിയൊന്നും കണ്ണടച്ചു നിൽക്കരുതരുത്. ആത്മനിർവണം ഉണ്ടാകേണ്ടത് ശരിയായ വിശുദ്ധീകരണവും മറന്നു കിടക്കുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിടുതൽ പ്രാപിക്കുന്ന അനുഭവമാണ്. ഇനി നമ്മുടെ മുട്ടുമേലിരുന്നിട്ട് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേലിറങ്ങി വരുവാനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ആരും കണ്ണുകളെ തുറക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യേ ഇറങ്ങി പ്രവർത്തിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ചായ്ക്കാം. ഒരനുഗ്രഹം വേണമോ? ദൈവം ഉപയോഗിക്കണമോ? ദൈവത്തിൻ്റെ പ്ലാൻ നമ്മളോട് നിറവേറ്റണമോ? ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തണമോ? ദൈവം നമ്മളെ മാനിക്കണമോ? ഉയർത്തണമോ? ഇതെല്ലാം ദൈവത്തിന് കഴിയും. നാം ദൈവത്തിനായി സമർപ്പിക്കുക മാത്രമേ വേണ്ടൂ. നാം ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ വേണ്ടൂ. നമ്മുടെ പ്രാരംഭമായി വായിച്ചതായ വേദവാക്യം ഒന്ന് എല്ലാവരും ബൈബിൾ തുറന്ന് ഒരിക്കൽ കൂടെ വായിക്കാം. വായിച്ചതായ വേദഭാഗം ഏതാണ്? 2 തിമോത്തിയോസ് 2 അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും ബൈബിൾ എടുത്തല്ലോ, തുടങ്ങാം. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. പറഞ്ഞാട്ടെ. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന് നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണുകൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ, ഒരിക്കൽ കൂടെ, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഇനി വേദവസ്തുവും താത്തിവെച്ച് കർത്താവേ, ഹീനകാര്യത്തിന് സാത്താൻ ഉപയോഗിക്കുന്ന ധാരാളം യൗവനക്കാരുണ്ട്. എന്നാൽ മാന്യമായ കാര്യത്തിന് ദൈവം ഉപയോഗിക്കുന്ന ഒരു യൗവനക്കാരനായ യൗവനക്കാരത്തിയാക്കി എന്നെ മാറ്റണമേ. കർത്താവേ, എന്നെ ഒരു മാനപാത്രമാക്കി മാറ്റണമേ. വിശുദ്ധമായൊരു പാത്രമാക്കി മാറ്റണമേ. എൻ്റെ ഉടമസ്ഥനാ ദൈവത്തിന് ഉപയോഗമുള്ളൊരു പാത്രമാക്കി മാറ്റണമേ. ഞാൻ
ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വിടിപ്പാക്കുന്ന വചനപ്രകാരം എല്ലാ അശുദ്ധികളെയും വിട്ടകന്ന് എന്നെ തന്നെ വിടിപ്പാക്കുന്നു, എന്നെ മേൽ നിന്റെ ആത്മാവിനെ പകരണമെന്ന് താഴ്ത്തി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. മൗനമായി പ്രാർത്ഥിക്കുകയല്ല, ഇപ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് ശബ്ദം ഉയർത്തിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വാചകം കേട്ട് അവരും കൂടെ പ്രാർത്ഥിക്കാൻ പഠിക്കട്ടെ. അങ്ങനെ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരട്ടെ. നാം നമ്മളെ തന്നെ ശുദ്ധീകരിക്കുമെങ്കിൽ ഇന്ന് ദൈവം നമുക്ക് വലിയൊരു വിടുതൽ നൽകും. ഒരുപക്ഷെ ഏതെങ്കിലും അന്ധകാര ശക്തിയാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കാം. ഇന്ന് രാത്രി അത് അഴിച്ചു വിടാൻ പോവുകയാണ്. പിശാച് ഏതെങ്കിലും രോഗങ്ങളും കൊണ്ടുവന്നിരിക്കാം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് സൗഖ്യമാക്കാൻ പോകുകയാണ്. നിങ്ങൾ പ്രാപിച്ച അനുഭവങ്ങളിൽ നിന്ന് പിന്മാറിപ്പോയിരിക്കാം. ആ പിന്മാറ്റത്തിൻ്റെ ആത്മാവ് കൂടെ കൂടെ നിങ്ങളെ ബന്ധപ്പെടുത്തി നല്ല നല്ല തീരുമാനമെടുത്താലും അനുഗ്രഹം പ്രാപിച്ചാലും പിന്നെയും പഴയ അവസ്ഥയിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നേക്കാം. നിങ്ങൾ ഭയപ്പെടുന്നു കാണും, ഞാൻ എന്തിൻ്റെ തീരുമാനമെടുക്കണം, ഞാൻ തോറ്റുപോകുമല്ലോ, മുൻപ് പലപ്പോഴും തീരുമാനമെടുത്തു എനിക്ക് പാലിക്കാൻ കഴിയാതെ പോയല്ലോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. എന്നും ചിന്തിക്കുന്ന പോലെയല്ല ഇന്ന് നിങ്ങൾക്ക് ഒരിക്കുന്ന വിടുതലോ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കാൻ പോകുകയാണ്. ആ പിന്മാറ്റത്തിൻ്റെ ആത്മാവിനെ എന്നേക്കുമായി ദൈവം പുറത്താക്കാൻ പോകുകയാണ്. എല്ലാ ശാപങ്ങളും വിടുവിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാശക്തിയോട് ഇറങ്ങി വന്ന ഇന്ന് ദൈവം നിങ്ങൾക്കൊരു വലിയ വിടുതം നൽകാൻ പോകുന്നു. നിങ്ങൾ വിടുവിക്കപ്പെടുക മാത്രമല്ല അനേകരെ വിടുവിക്കുന്നവരായി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആ സാക്ഷ്യത്തിൽ കേട്ടുവല്ലോ ആ കുഞ്ഞുങ്ങൾ പേര് വെച്ച് പ്രാർത്ഥിക്കുന്നതിന് ഫലമായി ഓ ആശുപത്രിയിൽ നിന്ന് തള്ളി ആ ക്യാൻസർ രോഗി ഇന്നും ജീവിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ ഉപയോഗിക്കും അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, അനേകരെ സൗഖ്യത്തിലേക്ക് നടക്കുവാൻ, അനേകരെ പിശാചിന് മെന്തലത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ, അനേകരെ സത്യത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഉപയോഗമുള്ള മാനപാത്രമായിട്ട് തീരും. ഒരേ ഒരു വ്യവസ്ഥ, ഇവയെ വിട്ടെന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ, അത് മാത്രം മതി. പാപങ്ങളെ ഏറ്റുപറയുക, പിന്മാറ്റങ്ങളെ ഏറ്റുപറയുക, യേശുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുക. അശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ വരുന്ന അഭിഷേകം നിങ്ങൾ വിടുവിക്കപ്പെടുകയും അനേകരെ വിടുവിക്കുന്നവരായി മാറുകയും ചെയ്യും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അതെ, സമർപ്പിച്ചവരുടെ മേലെ ദൈവാത്മാ വരുന്നുണ്ട്. ഇനി സമർപ്പിക്കാതെ ചിലരിപ്പുണ്ട്. എൻ്റെ പ്രിയ യൗവനക്കാര, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിന്നെ മേലുള്ളതായ പദ്ധതി മാറിയിട്ടില്ല. നീ തെറ്റിപ്പോയിരിക്കാം, നീ അകന്നു പോയിരിക്കാം, ദൈവം നിന്നെ മറന്നിട്ടില്ല. ദൈവത്തിന് നിന്നെ വേണം, നിന്റെ ശക്തി വേണം, നിന്റെ ജ്ഞാനം വേണം, അറിവ് വേണം, നിന്റെ പ്രാപ്തി ദൈവത്തിന് വേണം. നീ ആ ദൈവത്തിനൊന്ന് കൊടുക്കുമോ, നിന്റെ ജീവിതം വലിയ അത്ഭുതമായി മാറും. അയ്യോ, ഒന്നിനും കൊള്ളാത്തതായി ഞാൻ ഇങ്ങനെ ദൈവത്തിന് ഉപയോഗമുള്ളവനായി എങ്ങനെ മാറിയെന്ന് ആശ്ചര്യപ്പെടുമാറ്. നിങ്ങളെ ഒന്നിനും കൊള്ളുകയില്ല ഇത് അപ്പനും അമ്മയെ വിധിച്ചു തള്ളിയ സ്ഥാനത്ത് മാതാപിതാക്കന്മാർ പോലും എൻ്റെ മകൻ ഇങ്ങനെയായല്ലോ, എൻ്റെ മകൻ ഇങ്ങനെയായാലും ആശ്ചര്യപ്പെടുമാറ്. അതേ, ദൈവം നിങ്ങളെ മാറ്റിയെടുക്കും. നിങ്ങൾ സഭയിലെ വിശ്വാസികൾ പോലും ആ പയ്യനല്ലേ, ആ പെൺകുട്ടിയല്ലേ, അവൾ ശരിയല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിങ്ങളെ അവിടെ മുൻപാകെ ആശീർവിഷയമായി രൂപാന്തരപ്പെടുത്തും. സഭാ ശുശ്രൂഷകർ പോലും നിങ്ങളെ പലപ്പോഴും ഉപദേശിച്ച് മടുത്തു പോയിരിക്കാം. അവൻ ശരിയാകില്ല എന്ന് അവൾ ശരിയാകില്ല വിധിച്ചു തള്ളിയിരിക്കാം. എന്നാൽ ദൈവം നിങ്ങളെ മാറ്റിയെടുത്തിട്ട് അവർ പോലും നാം വിചാരിച്ചുവാനല്ലല്ലോ ഇത് ദൈവത്തിന് പ്രവർത്തിന്റെ പുറവാനിടയായി തീരും. ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധന ഹാളിൽ ആരും മൗനമായിരിക്കരുത്. നിങ്ങൾ സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അത്രയെങ്കിലും കൊടുത്തുകൂടെ, ഒരു സ്തോത്രം ദൈവത്തിന് കൊടുത്തുകൂടെ, ഒരു ഹല്ലേലൂയ പറഞ്ഞുകൂടെ, ഒരു ആമേൻ പറഞ്ഞുകൂടെ, ഒരു ദൈവത്തെ സ്തുതിച്ചുകൂടെ. അതെ, നീ അഭിഷേകം പ്രാപിക്കാത്ത വ്യക്തിയായിരുന്നേക്കാം, എന്നാൽ നിനക്ക് അന്യം നിന്റെ അടുത്തിരിക്കുന്ന അന്യഭാഷ പറയുന്നുണ്ട്. എന്നാൽ നിനക്കത് കഴിയുന്നില്ലെങ്കിലും നിനക്ക് സ്തോത്രം പറയാൻ കഴിയുമല്ലോ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ, വാതുറന്ന് പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. സ്തോത്രം പറയുമ്പോൾ കെട്ടുകൾ അഴിയുന്നു, ദൈവത്തെ സ്തുതിക്കുമ്പോൾ പന്തലുകൾ അഴിയുന്നു, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവശക്തി ശക്തിയോടെ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം. സംശയിക്കാതെ നീ യാദൃശ്യമായി വന്നതല്ല. നിന്റെ അപ്പൻ നിർബന്ധിച്ചുപെട്ടതായിരിക്കാം, അമ്മ നിർബന്ധിച്ചുപെട്ടതായിരുന്നേക്കാം, അവരെ നിർബന്ധിച്ചെന്നേയുള്ളൂ. ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ കൂട്ടുകാർ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുവന്നായിരുന്നേക്കാം, പക്ഷേ അവരെ നിർബന്ധിക്കുവാൻ ദൈവം ഇടയാക്കിയതാണ്. ദൈവമാണ് കൊണ്ടുവന്നത്, ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ദൈവം നിന്റെ അനുഗ്രഹം വച്ചിരിക്കുന്നു, ഒരു വിടുതൽ വച്ചിരിക്കുന്നു, ഒരു ആത്മീയ തന്നെ വച്ചിരിക്കുന്നു, ഒരു ഭൗതിക തന്നെ വച്ചിരിക്കുന്നു. ഇരു കൈയും നീട്ടി സ്വീകരിക്കുക. ദൈവം തന്നെ മുൻപിൽ നിൽക്കുന്നു, നിന്റെ കർത്താവിന് മുൻപിൽ നിൽക്കുന്നു. നീ അനുഗ്രഹം കൈ നീട്ടി വാങ്ങിക്ക. ഹല്ലേലൂയ, ഇപ്പൊ തന്നെ അവനെ അനുഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രിയ ദൈവവേദനെ, നിന്നെ സ്നേഹിക്കുന്ന യേശു ഇവിടെ ഉണ്ട്. നിന്റെ സ്നേഹിതനെ പരിശുദ്ധാത്മാവ് അയച്ചിട്ടുണ്ട്. ഓ, നിന്റെ പിതാവായ ദൈവം അവിടെ നിന്റെ അരികിൽ ഉണ്ട്. അവൻ നിന്നെ നോക്കുന്നു, അവൻ നിന്റെ ഹൃദയത്തെ ആവശ്യപ്പെടുന്നു, മനസ്സിനെ ആവശ്യപ്പെടുന്നു, ശരീരം ആവശ്യപ്പെടുന്നു. വിട്ടുകൊടുക്കുമോ? ശരീരം വിട്ടുകൊടുക്കുമോ? ആരാധിക്കാൻ വിട്ടുകൊടുക്കുമോ? ദൈവേഷ്ടത്തിന് വിട്ടുകൊടുക്കുമോ? വിശുദ്ധിക്ക് വിട്ടുകൊടുക്കുമോ? ഉപയോഗിക്കപ്പെടാൻ വിട്ടുകൊടുക്കുമോ? ദൈവത്തിന് നിന്റെ ശരീരം വേണോ? നിന്റെ കണ്ണ് വേണം, കാത് വേണോ? മനസ്സ് വേണം, കൈകൾ വേണം, കാലുകൾ വേണോ? ദൈവത്തിന് ഉപയോഗിക്കുവാൻ, തന്റെ മഹത്വത്തിനാക്കി തീർക്കുവാൻ, തന്റെ പ്രയോജനാക്കി തീർക്കുവാൻ ദൈവത്തിന് വേണോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇല്ല, പിശാച് നിന്നെ വഞ്ചിപ്പാൻ ദൈവം സമ്മതിക്കുകയില്ല. നിന്റെ ഹൃദയം കഠിനപ്പെട്ട് അലസതയോടിരിക്കുവാൻ പിശാചാണ്. അവൻ തോറ്റുപോകട്ടെ, സത്താൻ ഓടിപ്പോകട്ടെ. ഓ, നിന്നെ അലസത മാറിപ്പോകട്ടെ, പിന്മാറ്റം മാറിപ്പോകട്ടെ, നിസ്സംഗത മാറിപ്പോകട്ടെ. ഓ, നിന്റെ ആത്മീയമായ തണുത്തിയ അവസ്ഥ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശത്രുവേ വിട്ടു പോ. യേശുവിന്റെ നാമത്തിൽ പിന്മാറ്റത്തിന്റെ ആത്മാവേ വിട്ടു പോ. യേശുവിന്റെ നാമത്തിൽ ലോകസ്നേഹത്തിന്റെ ആത്മാവേ വിട്ടു പോ. യേശുവിന്റെ നാമത്തിൽ ജഡിമോഹത്തിന്റെ ശക്തിയെ വിട്ടു പോ. യേശുവിന്റെ നാമത്തിൽ മത്സരത്തിന് ആത്മാവേ വിട്ടു പോ. യേശുവിന്റെ നാമത്തിൽ അനുസരണക്കേടിന് ആത്മാവേ വിട്ടു പോ. ശാദാ ബാല ഹൗദാ ധികാരാ ബാല ധികാരാ ബാല ഹൂഡാല ബാല ധികാരാ ബാല ധികാരാ ബാല. നീ പിന്മാറിയിരുന്നാലും ദൈവത്തിനാപനെ ജീവിപ്പിക്കുന്നു. ഓ, നീ മരിച്ച അവസ്ഥയായിരുന്നാലും ദാസനെ ഉയർപ്പിച്ചവൻ നിന്നെ ഉയർപ്പിക്കുന്നു. നിന്റെ പിന്മാറ്റത്തിൽ നിന്ന്, ലോകസ്നേഹത്തിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന്, മാനുഷിക ബന്ധനങ്ങളിൽ നിന്ന് ദൈവത്തിന് ഉയർപ്പുള്ള ശക്തി നിന്നെ വിടുവിക്കുന്നു. ഓ, മാറ്റം വെച്ച ജീവിതമേ,
ഓ പാപത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന ജീവിതമേ, പിന്മാറ്റത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന ജീവിതമേ, ദൈവത്തിന്റെ പുരുത്താന ശക്തി നിന്റെ പാപത്തിന്റെയും തിന്മയുടെ ദുർഗന്ധത്തെ മാറ്റി ജീവിതം അത് സൗരഭ്യമുള്ളതാക്കി മാറ്റുന്നു. ദൈവശക്തി രൂപാന്തരപ്പെടുത്തുന്നു, പുരുത്താന ശക്തി രൂപാന്തരപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ തീയാറുള്ള നാമത്തിൽ രൂപാന്തരം, രൂപാന്തരം മനസ്സിന്, ഹൃദയത്തിന്, ജീവിതത്തിന് രൂപാന്തരം. നിന്നൊരു നല്ല മകളായി, ഒരു നല്ല മകനായി, ഓ നിന്നെ നല്ലൊരു വിശ്വാസിയായി, നിങ്ങളെ നല്ലൊരു കുട്ടിയായി, നല്ല യൗവനക്കാരനായി ദൈവദ്രവ്യമുള്ളവനാക്കി മാറ്റുന്ന ശക്തിക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നിന്നെ പിന്മാറ്റ നിമിത്തം പിശാച് കൊണ്ടുവന്ന രോഗത്തെ യേശു സൗഖ്യമാക്കുന്നു. നിന്റെ പാപ നിമിത്തം നിന്റെ ശരീരത്തിന് വന്നതായ ആ രോഗത്തെ സൗഖ്യമാക്കുന്നു. നിന്റെ അനുസരണക്കാരുടെ നിമിത്തം അപകടത്തിൽപ്പെട്ട് നിന്റെ ശരീരത്തിന് ഉണ്ടായതായ ക്ഷതം, കേടുകൾ ദൈവത്തിലെ ശക്തി സൗഖ്യമാക്കുന്നു. നിനക്ക് പുതിയ ശരീരത്തെ കർത്താവ് തരുന്നു, ഒരു പുതിയ ജീവിതം കർത്താവ് തരുന്നു. ഇനിമേൽ ദൈവ ഇഷ്ടം, ഇനിമേൽ വിശുദ്ധി, ഇനിമേൽ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം. ആമേൻ. ഹല്ലേലൂയാ. കൈകളടിക്കാൻ മടിക്കേണ്ട, കൈകളടിക്കാൻ നീ ലജ്ജിക്കേണ്ട. ഓ ഇവിടെ വേറെ ആരുമില്ല, നീ നിന്റെ ദൈവവും മാത്രം, നീ നിന്റെ ദൈവവും മാത്രം. നിന്നെ നോക്കാൻ ആരുമില്ല, നോക്കി നിൽക്കാൻ ആരുമില്ല. ഇത് ആരാധനാലയമാണ്, നീ നിന്റെ ദൈവവും മാത്രം. കൈയടിക്കാൻ നീ ലജ്ജിക്കേണ്ട, അന്മാ നിറയെ ലജ്ജിക്കേണ്ട, അന്യഭാഷ പറയാൻ ലജ്ജിക്കേണ്ട, ദൈവത്തെ സ്തുതിക്കാൻ ലജ്ജിക്കേണ്ട, കൈകൾ ഉയർത്തി വീശി ആനന്ദിക്കാൻ ലജ്ജിക്കേണ്ട, ശരീരം മുഴുവനും ഇട്ടുകൊടുത്ത് അന്മാവിൽ ആരാധിപ്പാൻ നീ ലജ്ജിക്കേണ്ട. യേശു നിന്നെ കാണുന്നു, ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിന്റെ ആരാധനയെ പ്രസാദിക്കുന്ന ദൈവം നിന്റെ ആരാധനയ്ക്കായി കാത്തു നിൽക്കുന്നു. ആരാധിക്കുക, ആരാധിക്കുക, സ്തുതിക്കുക. യേശുവേ, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുള്ളതായി കാരണം നാം ആലപിക്കാൻ പോവുകയാണ്. വിശ്വാസമുണ്ടോ? എൻ്റെ ദൈവം എന്നിലൊരു അത്ഭുതം ചെയ്യും. വിശ്വാസമുണ്ടോ? എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. വിശ്വാസമുണ്ടോ? എൻ്റെ ദൈവം എൻ്റെ വിദ്യാഭ്യാസത്തിൽ അത്ഭുതം ചെയ്യും. എൻ്റെ ദൈവം എൻ്റെ ഭാവിയിൽ അത്ഭുതം ചെയ്യും. എൻ്റെ ജോലിയിൽ അത്ഭുതം ചെയ്യും. എൻ്റെ സ്വഭാവത്തിൽ അത്ഭുതം. വിശ്വാസമുണ്ടോ? അതേ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. നിന്നുള്ളതായ ഭൂതങ്ങൾ വിട്ടുപോകുന്നു, നിന്റെ രോഗങ്ങൾ സൗഖ്യമാകുന്നു. ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തി നിന്നെ ജീവിപ്പിച്ച് പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. യേശു വിടുവിക്കുന്നു, യേശു വിടുവിക്കുന്നു, യേശു സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദിഖേ നാ ദുല്ലോ ജസ ബഹാരാ ഹൗഡാ രവാലാ ജാരാ ക്രൂശിക്കപ്പെട്ടവനായ യേശു, രക്തമൊഴു പരിശുദ്ധ രക്തമൊഴുക്കുന്നവനായി നമ്മുടെ നടുവിലുണ്ട്. അനുതപിക്കുന്നതായ ജീവിതത്തിലെ പാപത്തിന്റെ കറകളെ കഴുകിക്കളവാൻ ക്രൂശിയിൽ നിന്ന് യേശു രക്തം ഒഴുകി വരുന്നു. അതിന്റെ പിന്മാറ്റത്തെ കഴുകിക്കളയുന്നു, നിന്റെ പാപത്തെ കഴുകിക്കളയുന്നു. നിന്നെ സ്വീകരിക്കുന്നു, അവന്റെ പ്രിയ മകനായി സ്വീകരിക്കുന്നു, പ്രിയ മകളായി സ്വീകരിക്കുന്നു. യേശുവിന്റെ രക്തം സകല പാപങ്ങൾക്ക് ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം എല്ലാ പിന്നോട്ടമായിട്ട് ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം എല്ലാ അശുദ്ധികളെ മാറ്റുന്നതിനെ വിശുദ്ധനാക്കി മാറ്റുന്നു. ആമേൻ.
ഏറ്റവും വലിയ അത്ഭുതം തന്റെ ആത്മാവിനോട് ചെയ്യുകയാണ്. ഗുരുടന്റെ കണ്ണ് തുറക്കുന്നതിനേക്കാൾ, ഉടന്ത നടക്കുന്നതിനേക്കാൾ, ചെകിടം കേൾക്കുന്നതിനേക്കാൾ, ഊമൻ സംസാരിക്കുന്നതിനേക്കാൾ ഒരു പാപി വിശുദ്ധനായി തീരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തിയിലൂടെ, പുരത്തോ ശക്തിയിലൂടെ നിന്നെ നിറവേറ്റിയെടുക്കുന്നു, നിന്നെ നിവർത്തിച്ചെടുക്കുന്നു, ദൈവം നിന്നെ ചെയ്തെടുക്കുന്നു. നീ വിശ്വസിക്കുക, നിന്നെ ഏൽപ്പിക്കുക, സമർപ്പിക്കുക, ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഇന്ന് രാത്രി കർത്താവ് നമ്മോട് സംസാരിപ്പാനുണ്ട്. ഒന്ന് ശാന്തമായിരുന്നാട്ടെ. ദൈവം ചില കുട്ടികൾക്ക് ഏത് വിശേഷമായ ദൂത് കൊടുത്തിരിക്കുന്നു. അവരിതിപ്പോൾ ദൈവസഭയോട് അറിയിക്കുന്നതാണ്. നമ്മുടെ താഴ്ത്തി ദൈവം എന്നോട് എന്തു പറയുമോ ഞാനത് വിശ്വസിക്കും, ഞാനതനുസരിക്കും, ഏറ്റുകൊള്ളുമെന്നുള്ള തീരുമാനത്തോടിരുന്നാട്ടെ. ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂയാ. 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 കർത്താവ് പറയുവാൻ ഏൽപ്പിക്കുന്നത് പറയുന്നവൻ മാനിക്കപ്പെടുകയും കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അത് അടുത്ത ദിവസത്തേക്കോ അടുത്ത നിമിഷത്തേക്കോ മാറ്റിവെച്ചാൽ അത് പ്രയോജനപ്പെടുന്നില്ല. ഓ, മന്ന പിറ്റന്നാളത്തേക്ക് സൂക്ഷിച്ചത് അത് ക്രമിച്ചു പോയതുപോലെയുള്ളൂ. അത് ഉടനടി, അത് ചൂടോടെ. ഹല്ലേലൂയാ. അത് മനുഷ്യ ഹൃദയങ്ങളിൽ രൂപാന്തരവും വിട്ടുതരും. ഉളവാക്കുമാർ ദൈവം സംസാരിക്കുന്നു, ആത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നീ അഥവാദ ഉചിത്തമായി പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയായി തീരും. മകളെ, നീ എൻ്റെ വായ് പോലെ ഞാൻ നിന്നെ ആക്കുന്നു. മകളെ, നിന്നെ എൻ്റെ വായ് പോലെ ആക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയാ. നിന്നെ കൊണ്ട് അനേകരെ രക്ഷിക്കാനുണ്ട്, നിന്നെ കൊണ്ട് അനേകരെ ഉണർത്താനുണ്ട്, നിന്നെ കൊണ്ട് അനേകരെ മടക്കി വരുത്താനുണ്ട്, നിന്നെ കൊണ്ട് അനേകരെ സൗഖ്യമാക്കാനുണ്ട്, നിന്നെ കൊണ്ട് അനേകരെ രൂപാന്തരപ്പെടുത്താനുണ്ട്. നീ ദൈവത്തിനായി സമർപ്പിച്ചാൽ ദൈവം നിന്നെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. വിശുദ്ധിയുടെ ആത്മാവ് വന്നിട്ട് അശുദ്ധിയുടെ ആത്മാവിനെ പുറത്താക്കുന്നു. അനുസരണത്തിന്റെ ആത്മാവ് വന്നിട്ട് അനുസരണകളുടെ ആത്മാവിനെ പുറത്താക്കുന്നു. സുബോധത്തിന്റെ ആത്മാവ് വന്നിട്ട് മനസ്സരത്തിന്റെ ആത്മാവിനെ പുറത്താക്കുന്നു. സ്വർഗത്തിന്റെ ആത്മാവ് വന്നിട്ട് ലോകശ്രയത്തെ പുറത്താക്കുന്നു. ദൈവശക്തി വന്നിട്ട് അന്ധകാരശക്തികളെ പുറത്താക്കുന്നു. നിന്റെ ഹൃദയത്തിൽ പോരാട്ടം നടക്കുന്നതായി കാണുന്നു. ഞാൻ എന്ത് തീരുമാനമെടുക്കേണ്ടു, ഞാൻ എന്ത് തീരുമാനമെടുക്കേണ്ടു എന്ന് ഹൃദയത്തിൽ പോരാട്ടം നടക്കുന്നതായി കാണുന്നു. നീ ദൈവ ഇഷ്ടത്തിനായിട്ട് തന്നെ സമർപ്പിക്കുക. പണ്ഡിത് ഫലം എന്തുമായിക്കൊള്ളട്ടെ, നാളെ എന്ത് സംഭവിക്കട്ടെ, ഞാൻ ദൈവ ഇഷ്ടം തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ച് തീരുമാനമെടുക്കുക. ദൈവം നിന്നെ മാനിക്കും, തീരുമാനത്തെ മാനിക്കും. നിന്റെ ഉള്ളിൽ നടക്കുന്ന പോരാട്ടത്തിൽ സാത്താൻ തോൽക്കട്ടെ, കർത്താവ് ജയമെടുക്കട്ടെ. അന്ധകാരം തോക്കട്ടെ, ദൈവത്തിന്റെ തേജസ് ജയമെടുക്കട്ടെ. അതേ, കർത്താവിന്റെ കരം വന്ന് അവന്റെ രക്തം കൊണ്ട് നിന്റെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയാനുള്ള ഈ നല്ല അവസരത്തെ നീ പാഴാക്കരുത്. ഇതുവരെയുള്ള സകല പാപങ്ങളും മായ്ച്ചു കളഞ്ഞ,
ഇതുവരെ ഒരു പാപം ചെയ്യാത്ത ഒരു വ്യക്തിയെ പോലെ നിന്നെ മാറ്റുന്ന ഈ അവസരം നീ പാഴാക്കരുത്. നിനക്ക് ഇന്നു മുതൽ പുതിയ ജീവിതം സാധ്യമാണ്, ഒരു പുതിയ ഹൃദയം സാധ്യമാണ്, പുതിയ മനസ്സ് സാധ്യമാണ്. ഓ, നീ വിശ്വസിക്കുക, ഈ സമയം ഉപയോഗിക്കുക, ഇപ്പോൾ സമർപ്പിക്കുക. ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിന്റെ പാപ കറകളെ മായ്ച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ല, ദൈവപ്രവൃത്തിയെ നീ സംശയിക്കാതെ ഞാൻ എന്തിനെ പുതിയ തീരുമാനമെടുക്കണം? ഞാൻ എത്ര തീരുമാനമെടുത്താലും എന്നെ ആളുകൾ പഴയതുപോലല്ലേ കാണുകയുള്ളൂ എന്ന് നീ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ല, ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം വിധിക്കും? ഇന്ന് നീ വിശ്വസിച്ച് സമർപ്പിച്ചാൽ ദൈവം തന്നെ നീതീകരിച്ചാൽ നിന്നെ ആരും കുറ്റം വിധിക്കുകയില്ല എന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഇപ്പോൾ നീ ഏൽപ്പിക്കുക, ഇപ്പോൾ നീ സമർപ്പിക്കുക, നീ സംശയിക്കാതെ സമർപ്പിക്കുക. ദൈവം നിന്നെ നീതീകരിക്കുന്നു, ദൈവം നിന്നെ നീതിമാനാക്കുന്നു, ദൈവം നിന്നെ വിശുദ്ധനാക്കുന്നു, ദൈവം നിന്നെ പുതിയ സൃഷ്ടിയാക്കുന്നു. ഇതാ പഴയത് കഴിഞ്ഞുപോയി, സകലം പുതുതായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി, സകലം പുതുതായി തീർന്നിരിക്കുന്നു. അതേ, ഞാനൊരു തീരുമാനമെടുത്താൽ, ഞാൻ തീരുമാനമെടുത്താൽ വീണ്ടും തെറ്റിപ്പോകയില്ലോ എന്ന് നീ ഭയപ്പെടുന്നു. നീ എന്തിനു ഭയപ്പെടുന്നു? ദൈവം നിനക്ക് തരുന്ന അഭിഷേകം ജയജീവിതത്തിന്റെ ആണ്. നീ ഇനിമേൽ തെറ്റുകയില്ല, ഇനിമേൽ പിന്മാറുകയില്ല. നിന്റെ ജൈവ വരിയമ്പതും നിന്നെ ജയത്തോടെ നടത്തുവാൻ മതിയായ അഭിക്ഷേകം നിലമേൽ പകരുന്നു. ദൈവം ഫോഷ്കു പറയുകയില്ല, ദൈവം ഫോഷ്കു പറയുകയില്ല. ഫോഷ്കു പറയാത്ത ദൈവം നിന്നെ വിശുദ്ധിയുടെയും വിശ്വത്തിന്റെ ആത്മാവിനെ നിറച്ച് എന്തേക്ക് തിരികെ വിശുദ്ധനായി കാക്കുവാൻ മതിയായവർ. യഹോവ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുമെന്നാണ് ദാവീദ് പറയുന്നു. ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ആഗ്രഹിക്കുന്നു, നിന്റെ മനോഹരത്വം കാണുവാനും നിന്റെ മന്ദിരത്തെ ധ്യാനിപ്പാനും നിന്റെ ആലയത്തിൽ എന്തേക്കും പാർക്കേണ്ടത് തന്നെ. നിന്റെ ഉള്ളിൽ കർത്താവേ ഒരുപാട് മോഹങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു, ഇന്നെല്ലാ മോഹങ്ങളും വിട്ടുകളഞ്ഞ് ഒരേ ഒരാശ, എൻ്റെ യേശുവാണ് എൻ്റെ ആശ. എനിക്ക് എൻ്റെ യേശു മതി, എൻ്റെ യേശുവിനെ നേടണോ, എൻ്റെ ക്രിസ്തുവിനെ നേടണോ. ഒരേ ഒരാഗ്രഹം നീ പറയുമ്പോൾ അതിനായിട്ട് അഭിക്ഷേകം തന്നാ അവൻ നിന്നതിനായി ബലപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദുർമോഹങ്ങൾ വിട്ടുപോകുന്നു, ജനമോഹങ്ങൾ വിട്ടുപോകുന്നു, ലോകമോഹം വിട്ടുപോകുന്നു, എല്ലാ തിന്മകളും അസുഖങ്ങളും വിട്ടുപോകുന്നു. നിന്റെ ഉള്ളിലേക്ക് ഇതാ യേശു കടന്നു വരുന്നു, ക്രിസ്തു കടന്നു വരുന്നു. ഇനി നിന്റെ ആഗ്രഹം ഒന്ന് മാത്രം, ക്രിസ്തു മതി, യേശു മതി, അവരെ നേടിയാൽ മതി. എന്റെ ഓട്ടം മുഴുവനും അതിനു വേണ്ടിയാണെന്ന് നിനക്ക് പറയാൻ കഴിയുന്നു. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചിരുന്നാട്ടെ, ഏകാഗ്രപ്പെട്ടിരുന്നാട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, യേശുവേ നന്ദി. നിന്റെ വാക്കുകൾക്കായി നന്ദി, നിന്റെ വാഗ്ദത്തങ്ങൾക്കായി നന്ദി, നിന്റെ സ്നേഹത്തിനായി നന്ദി, നിന്റെ കരുണയ്ക്കായി നന്ദി, നിന്റെ മനസ്സിനായി നന്ദി, നിന്റെ ദീർഘക്ഷമയ്ക്കായി നന്ദി. കർത്താവ് അറിയാതെ ഒന്നും വന്നിട്ടില്ല. നീ നിന്ദിക്കപ്പെട്ടുവോ? നീ ശോധനകളുടെ കടന്നു പോയോ? ഓ, നീ തെളിച്ചപ്പെട്ടുവോ? സ്നേഹം നിഷേധിക്കപ്പെട്ടുവോ? അവഗണിക്കപ്പെട്ടുവോ? കർത്താവ് അറിയാതെ ഒന്നും വന്നിട്ടില്ല. അവൻ നിനക്ക് തുണ, അവൻ നിനക്ക് ആശ്വാസം, അവൻ നിന്റെ അപ്പൻ, അവൻ നിന്റെ അമ്മ, തന്നെ നിനക്ക് സകലത്തിന് സകലവും. ഓ, അവനെ സ്നേഹിക്കുക, അവനെ മാത്രം സ്നേഹിക്കുക, യേശുവിനെ മാത്രം സ്നേഹിക്കുക,
യേശു മാതാവേ പറയാ ജീവകാലം ഉടവർ തന്നെ നടത്തും. ആമേൻ. നീ എല്ലായ്പ്പോഴും യഹോവാക്തിയോടുകൂടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ഓ നീ താഴ്ത്തപ്പെട്ടിടത്ത് നീ ഉയർത്തപ്പെടും, നീ നിന്ദിക്കപ്പെടുത്തോടത്ത് മാനിക്കപ്പെടും, നിന്റെ കണനീരിന് ഫലമുണ്ട്, നിന്റെ നിലവിളിക്ക് മറുപടി ഉണ്ട്. ഓ കർത്താവ് നിന്റെ നിലവിളി കേട്ടിരിക്കുന്നു, അവന്റെ ചെവിതല ഭക്തന്മാർ നിലവിളിക്ക് തുറന്നിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന അവർ കേട്ട് ഉത്തരം തന്നിരിക്കുന്നു. വിശ്വസിക്കുക, മഹത്വപ്പെടുത്തുക, കൈകൾ അടിച്ച ദൈവത്തെ സ്തുതിക്കുക, കരങ്ങൾ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുക, നിന്റെ വായ് തുറന്ന ദൈവത്തെ സ്തുതിക്കുക. പണ്ട് തമ്പിയുടെ ഹൃദയം എന്ന പേരുടെ ലഹലകി ഉണ്ടായിരുന്നു. മനുഷ്യ ഹൃദയത്തിലെ ദുഷ്ടമൃഗങ്ങളും പാമ്പും എല്ലാം നിറഞ്ഞു നിന്നിരുന്നു. ദൈവത്തിന് വെളിച്ചം വന്നു, ദൈവദൂതന്മാർ വന്നു, അതെല്ലാം ഹൃദയത്തിന് പുറത്തായി. അവിപ്പ ഹൃദയത്തിന് പുറത്ത്, അയ്യോ ഇവിടെ ഞങ്ങൾ പുറത്തായല്ലോ എന്ന് ദുഃഖിച്ചിരിക്കുന്നത് പോലെ, ഇതാ പാപം നിന്റെ ഹൃദയത്തിന് പുറത്ത്, ലോകം നിന്റെ ഹൃദയത്തിന് പുറത്ത്, അശുദ്ധി നിന്റെ ഹൃദയത്തിന് പുറത്ത്, അവിശ്വാസ ഹൃദയത്തിന് പുറത്ത്, സത്യം ഹൃദയത്തിന് പുറത്തായി. ആത്മാവ് ഉള്ളിൽ വന്നു, വെളിച്ചം ഉള്ളിൽ വന്നു, ഉള്ളിൽ വന്നു, ദൈവത്തിന്റെ വിശുദ്ധി ഉള്ളിൽ വന്നു. വിശ്വസിക്കുക. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തോത്രം യേശുവേ, സ്തോത്രം യേശുവേ. അതെ, ഇന്ന് രാത്രി സത്താൻ തോറ്റുപോയ രാത്രിയാണ്. ഓ പിശാചി തോറ്റുപോയ നിമിഷങ്ങളാണ്. നിന്നെ പിശാചി ഇത്രയും കാലം വഞ്ചിച്ചു കൊണ്ടിരുന്നു, എന്നാൽ പിശാചി തോറ്റുപോയി. ഇത്രയും നാൾ പിശാചി നിന്നെ ചതിച്ചു കൊണ്ടിരുന്നു, വഴിതെറ്റിച്ചു കൊണ്ടിരുന്നു. ഇന്ന് അവൻ നിന്നെ വിട്ടുപോയിരിക്കുന്നു, അവൻ വഞ്ചനയിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നു, അവന്റെ കണയിൽ നിന്ന് കടിപെട്ട് വെളിയിൽ വന്നിരിക്കുന്നു. ദൈവം നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു, അവൻ നിന്റെ കെട്ടുകൾ അഴിച്ചിരിക്കുന്നു, അവൻ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു, അവൻ തന്നെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്വാതന്ത്ര്യം അനുഭവിക്കുക, ആത്മാവ് സ്വാതന്ത്ര്യം അനുഭവിക്കുക. ഓ കൈകളിച്ച് ദൈവത്തെ സ്തുതിക്കുക, അന്യ ആത്മാവ് ദൈവത്തെ സ്തുതിക്കുക, അന്യവാസ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത് പോലെ, പാപമല്ലോ നിന്നെ രോഗിയാക്കിയത്, വേദനകളെ ശോധനാണല്ലോ നിന്റെ പാപം നിമിത്തം നിന്റെ ശരീരത്തിൽ വന്ന രോഗത്തെയും വേദനയും ക്ലേശങ്ങളെയും അവൻ നീക്കിയിരിക്കുന്നു. നിന്റെ പാപം ക്ഷമിച്ചതോടുകൂടെ രോഗവും വിട്ടുപോയിരിക്കുന്നു, നിന്റെ പാപങ്ങളെ കഴുകിയതോടുകൂടെ വേദനയും നീങ്ങിപ്പോയിരിക്കുന്നു. പിശാച് രോഗവും വ്യാധിയും ബന്ധനവുമായി ഓടിപ്പോയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, അതേ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പുള്ളത് അഞ്ഞം കൊണ്ട് ക്രിസ്തുയേശുവിൽ എൻ്റെ പരമയോടുള്ള വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. എനിക്ക് ക്രിസ്തുവിനെ നേടണം. ഹല്ലേലൂയ. ഓ നീ തീരുമാനിക്കുക, ഇനി ഞാൻ പുറകോട്ട് ഒരിക്കലുമില്ല, പുറകോട്ട് ഒരിക്കലുമില്ല. പിൻപിലുള്ളതെല്ലാം കഴിഞ്ഞിരിക്കുന്നു, കഴിഞ്ഞ കാലമെല്ലാം തീർന്നിരിക്കുന്നു. ഞാനിനി മുൻപോട്ട്, ഇനി മുൻപോട്ട് ഓടുന്നു. എനിക്ക് എന്റെ യേശുവിനെ നേടുവാൻ, എന്റെ യേശുവിനെ പലായി തീരുവാൻ, ദൈവരായിട്ട് കാണപ്പെടുവാൻ, കർത്താവിനെ വളരെ കാണപ്പെടുവാൻ. പാപനെ വിട്ട് ഒഴിഞ്ഞു പോയിരിക്കുന്നു, വിശ്വാസ ശക്തി ഒഴിഞ്ഞു പോയിരിക്കുന്നു, നരകത്തിന് ശക്തി ഒഴിഞ്ഞു പോയിരിക്കുന്നു, പാതാള ശക്തി തീർന്നു പോയിരിക്കുന്നു. ഞാൻ ദൈവത്തിനുള്ളവനായി, ഞാൻ സ്വർഗത്തിനുള്ളവളായി, ഇനി വേറെ യേശുവിനുള്ളവളായി.
എല്ലാവരും ചേർന്ന് ആ പാട്ട് ഒരു തീരുമാനത്തോട് പാടിയാട്ടെ. പരമ വിളിയിൻ വിരുതു പ്രാപിപ്പാൻ ഞാൻ ലാക്കോക്കി ഓടിടുന്നേ. പരമ വിളിയിൻ വിരുതു പ്രാപിപ്പാൻ ഞാൻ ലാക്കോക്കി ഓടിടുന്നേ. യോഗത്തിന്റെ സമയം അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ പാട്ടിലെ ആശയവും തീരുമാനവും ലക്ഷ്യം എത്ര പേർക്കുണ്ട്? അതേ, എൻ്റെ ലക്ഷ്യം എൻ്റെ ബിരുദ പ്രാപിക്കണമെന്ന് മാത്രം, എൻ്റെ യേശുവിനെ നേടണമെന്ന് മാത്രം. ബാക്കി എല്ലാ ആശകളും ഇതോടെ വിട്ടുപോയി കഴിഞ്ഞു. ഒരുപാട് ആശകളും ദുരാശകളും ബോഹങ്ങളും ദുർമോഹങ്ങളും പക്കണക്കൂട്ടലുണ്ടായിരുന്നു. എല്ലാം ഞാൻ കുഴിച്ചിട്ട് കഴിഞ്ഞു. പഴയതെല്ലാം കുഴിച്ചിട്ട് കഴിഞ്ഞു. ഞാൻ പുതിയ സൃഷ്ടിയായി. ഞാൻ അങ്ങനെ എൻ്റെ ആശ അത് മാത്രമാണ്. ആ തീരുമാനമുള്ളവർ മുഴങ്കാലും തിന്താട്ടെ, മുഴങ്കാലും തിന്താട്ടെ. ആ തീരുമാനമുള്ള മുഴങ്ങാനും നിന്നിട്ട് ഓ ആ തീരുമാനത്തെ ഉച്ചുറക്ക പാടുക. ഹല്ലേലൂയാ. അതേ, ആ പരമബലിയുടെ ബിരുദ പ്രാപിപ്പാൻ ഇരുവേ ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. ഇനി പഴയതില്ല, പഴയ വഴികളില്ല, പഴയ സ്വഭാവമില്ല. ഓ എൻ്റെ എൻ്റെ ലക്ഷ്യം ബിരുദ പ്രാപിക്കണമെന്ന് മാത്രം, എൻ്റെ യേശുവിനെ നേടണമെന്ന് മാത്രം. ആ തീരുമാനമുള്ളവരാ ചേർന്ന പാട്ടുകളൊക്കെ അടിച്ച് പാടിയാട്ടെ, തീരുമാനത്തോടെ പാടിയാട്ടെ, വൃത്തി ഉറപ്പാടോടെ പാടിയാട്ടെ. പരമബലിയിൻ ബിരുദ പ്രാപിപ്പാൻ ഞാൻ ലാക്കു നോക്കി ഓടിടുന്നേ. അമേ പരമാവിളി ഞാൻ ഓടിയിരുന്നേ.